ഒരു മനുഷ്യനെ നിർമ്മിക്കാൻ 9 മാസം വേണം, അവനെ നശിപ്പിക്കാൻ 1 ദിവസം മതി എന്നെഴുതിക്കൊണ്ടാണ് ലോകപ്രസിദ്ധനായ ഫ്രഞ്ച് എഴുത്തുകാരൻ ആന്ദ്രെ മൽറോ അദ്ദേഹത്തിൻ്റെ ലാ കണ്ടീഷൻ ഹ്യൂമെയിൻ അഥവാ മനുഷ്യൻ്റെ വിധി എന്ന പുസ്തകം ആരംഭിക്കുന്നത്. എഴുതി എഴുതി ആ പുസ്തകം അവസാനിപ്പിക്കുന്നിടത്ത് ആന്ദ്രെ മൽറോ പറയുന്നുണ്ട്, മനുഷ്യനെ നിർമ്മിക്കാൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 9 മാസം പോരാ, മിനിമം 50 വർഷമെങ്കിലും വേണം. അനുഭവ പരിജ്ഞാനത്തിൻ്റെ 50 വർഷം, ദൃഢനിശ്ചയത്തിൻ്റെ 50 വർഷം, ത്യാഗത്തിൻ്റെ 50 വർഷം, അങ്ങനെ പലതിൻ്റെയും 50 വർഷങ്ങളെങ്കിലും ചേരുമ്പോഴാണ് നിങ്ങൾ 9 മാസം കൊണ്ടുണ്ടാക്കിയ ഒരു ജീവി മനുഷ്യനായിത്തീരുന്നത് എന്ന്. അങ്ങനെ ദൃഢനിശ്ചയത്തിൻ്റെയും ആത്മാനുഭവത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒക്കെ 50 വർഷങ്ങളെ ലോകം ചുറ്റിക്കണ്ട 2 മനുഷ്യർക്കിടയിലാണ് ഞാനിരിക്കുന്നത് എന്ന ബോധ്യവും ചെറുപ്പവും എന്നെ സംബന്ധിച്ചിടത്തോളമുണ്ട്. അഭിമാനത്തോടെ സന്തോഷത്തോടെ സക്കറിയ സാറിനെയും സന്തോഷ് സാറിനെയും മാതൃഭൂമി ഫെസ്റ്റിവലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഉലകം ചുറ്റുന്ന 2 പാലക്കാർ എന്ന് പറയുമ്പോൾ 2000ഓ 1000ഓ ഒന്നും മതിയാവാത്ത അത്രയും വലിയ ചരിത്രമുണ്ട് സത്യത്തിൽ കോട്ടയത്തിൻ്റെ ലോകസഞ്ചാരത്തിന് എന്നാണ് എനിക്ക് തോന്നുന്നത്. കുടിയേറ്റത്തിൻ്റെ മലയാളി ചരിത്രം നാം പഠിക്കുന്ന സമയത്ത് കോട്ടയത്ത് നിന്ന് പുറപ്പെട്ടു പോയവരുടെ ചരിത്രം കൂടിയാണ് സത്യത്തിൽ കുടിയേറ്റത്തിൻ്റെ ചരിത്രം. പക്ഷേ പുറപ്പെട്ടു പോയവരിൽ അപൂർവം ചിലർ മാത്രമേ ലോകം ചുറ്റിക്കണ്ട് തിരിച്ച് കോട്ടയത്തേക്ക് വന്നിട്ടുള്ളൂ. അങ്ങനെ എണ്ണിത്തുടങ്ങുമ്പോൾ കോട്ടയത്ത് നിന്ന് പുറപ്പെട്ടു പോയി തിരിച്ച് കോട്ടയത്തെത്തിയ 2 പേർ എന്ന് വേണമെങ്കിൽ പറയാം. പഴയ കത്തനാരുടെ ചരിത്രത്തിൽ ആണ് കോട്ടയത്ത് നിന്ന് ആദ്യമായി യൂറോപ്പ് കാണാൻ പോയ കഥ മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണമായി നാം വായിച്ചിട്ടുള്ളത്. നമ്മളുടെ പരിചയത്തിൽ യാത്രാവിവരണത്തിൻ്റെ ചരിത്രം നാം പൊറ്റക്കാടിൽ നിന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ അതിനു മുമ്പ് കോട്ടയത്ത് നിന്ന് ആരംഭിച്ചു വെച്ചതാണ് മലയാളിയുടെ യാത്രാവിവരണത്തിൻ്റെ ചരിത്രം. ഒരുപക്ഷെ സക്കറിയ സാറിനെയൊക്കെ കുട്ടിക്കാലം തൊട്ട് പ്രലോഭിപ്പിച്ച അത്തരം പുറപ്പെട്ടു പോയ ഒരുപാടേറെ മനുഷ്യരുണ്ടാവും. ഏത് പ്രലോഭനത്തിന് വഴങ്ങിയാണ് സക്കറിയ സാർ ഇതുവരെയും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. രജീഷ്, എൻ്റെ ആദ്യത്തെ പ്രലോഭനം തീർച്ചയായിട്ടും പൊറ്റക്കാടായിരുന്നു. അന്ന് ഞാൻ വർത്തമാന പുസ്തകം വായിച്ചിട്ടില്ല, പറമ്മാക്കൽ തോമക്കത്തനാരുടെ. പൊറ്റക്കാടിൻ്റെ വാക്മാധുര്യത്തിലും അദ്ദേഹത്തിൻ്റെ അസാധാരണമാംവിധം സാഹസികമായ അക്കാലത്ത് ആ യാത്രയുടെ ഒരു ത്രില്ലും നമ്മൾ പറയുന്ന അതിലും മയങ്ങിയിട്ടാണ് ഞാൻ എന്നെങ്കിലും ഒരിക്കൽ ഇതുപോലെ ഒരു യാത്ര പോകണം എന്നുള്ള ഒരാശ ഒരു അഭിനിവേശം ഒരു വലിയൊരു ആഗ്രഹത്തിൽ ഞാൻ ചെന്ന് പെട്ടത്. അത് പൂർത്തിയാക്കാൻ 10-40 വർഷം എടുത്തു, പക്ഷേ അതൊരിക്കലും പോയില്ലായിരുന്നു. പക്ഷേ അപ്പം ഞാൻ ലിജിഷ്ട് ഇപ്പോൾ പറയായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേരിവിടെ പറഞ്ഞു, പൊറ്റക്കാടിനും ഒക്കെ വളരെ മുമ്പ്, അതായത് 18-ാം നൂറ്റാണ്ടിൽ 1778 പാറയമ്മാക്കൽ തോമാക്കത്തനാരും ജോസഫ് കരിയാറ്റി എന്ന് പറയുന്ന മറ്റൊരു പുരോഹിതനും കൂടി അതിരമ്പുഴ നിന്ന് 6 മാസം കൊണ്ട് മദ്രാസ് വരെ കുതിരപ്പുറത്തും വള്ളത്തിലും നടന്നും ചെന്ന് അവിടെ നിന്ന് ഒരു കപ്പൽ കയറി റോമിന് പോകുന്നു, ലിസ്ബണും റോമിന് പോകുന്നു. 7 വർഷം അങ്ങോട്ട് പോകാൻ 1.5 കൊല്ലം എടുത്തു, ഇങ്ങോട്ട് പോകാൻ വരാൻ 1.5 കൊല്ലം എടുത്തു. അവിടെ താമസിച്ചു വളരെ കാലം, ഞാൻ എൻ്റെ കഥകളിലേക്കൊന്നും കടക്കുന്നില്ല. അങ്ങനെ 7-ാം വർഷമാണ് ലജേഷ് പറഞ്ഞ പോലെ ഇവർ തിരിച്ച് കോട്ടയത്ത് അല്ലെങ്കിൽ കടനാട്ട് തിരിച്ചെത്തുന്നത്. അപ്പോഴേക്കും അതിൽ ഒരു പുരോഹിതനെ പോർച്ചുഗീസുകാർ ഗോവയിലിട്ട് വധിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ 2 പേര് പോയതിൽ ഒരാളെ മടങ്ങി വന്നുള്ളൂ. അതിൻ്റെ കഥകളിലേക്കൊന്നും നമുക്ക് കടക്കാൻ ഇവിടെ നേരമില്ല. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വായിച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായ ഒറ്റ യാത്രാവിവരണം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പാറയമ്മാക്കൽ തോമാക്കത്തനാരുടെ വർത്തമാന പുസ്തകമാണെന്ന് യാതൊരു സംശയവുമില്ലാതെ ഞാൻ പറയും. അത് ഞാൻ ക്രിസ്ത്യാനിയല്ല, എനിക്ക് വിശ്വാസമില്ല, ഈ പറഞ്ഞ ഈ പുരോഹിതന്മാരെ റെപ്രസെൻ്റ് ചെയ്യുന്ന യാതൊരു കാര്യത്തിലും എനിക്ക് വിശ്വാസമില്ല. പക്ഷേ ഈ മനുഷ്യനെഴുതിയ പുസ്തകം
അത്യസാധാരണമായ ഒരു വർണ്ണനയാണ്. അത് ഒരു വാക്കുകൂടെ അതിനെ പറ്റി പറയാം. ഇവർ രണ്ടുപേര് കടനാട് എന്നൊക്കെ പറയുന്ന സന്തോഷം അറിയാം, ഞങ്ങളുടെ ഉൾനാടൻ ഗ്രാമമാണ്. അവിടുന്ന് പുറപ്പെട്ട് പോയി ലിസ്ബണിൽ ചെന്ന് ലിസ്ബണിലെ കൊട്ടാരത്തിലെ ഇന്നർ ഇൻസൈഡേഴ്സായിട്ട് മാറുകയാണ്. രാജാവും രാജ്ഞിയും കുളിക്കാൻ പോകുമ്പോഴാണ് ഇവരുമായിട്ട് ചർച്ച ചെയ്യാൻ ഇവരെ വിളിക്കുന്നത്. അത്രയധികം അവർ കൊട്ടാരത്തിലെ അകത്തെ ആളുകളായിട്ട് മാറിയായിരുന്നു ഇതൊക്കെ. അപ്പോൾ ഇവരുടെ ഈ പുസ്തകം വാസ്തവത്തിൽ അക്കാലത്തെ ലിസ്ബണിൻ്റെയും അക്കാലത്തെ റോമിൻ്റെയും മലയാളികൾക്ക് മാത്രം സാധ്യമാകുന്ന വളരെ സിനിക്കൽ, യാതൊരു വിധത്തിലുള്ള കാരണം പോപ്പിനോട് പോലും കാണിച്ചിട്ടില്ല. പോപ്പിനെ കണ്ടിറങ്ങി വന്നിട്ട് പാറമ്മാക്കൽ എഴുതുന്നത് ഇത്തരം ഒരു മനുഷ്യനെയാണോ മാർപ്പാപ്പാക്കി ഇവിടെ വെച്ചിരിക്കുന്നതാണ് പായി. ഒരു കത്തോലിക്ക പുരോഹിതൻ, ഒരു കരുണയും ഇല്ലാത്തൊരു മനുഷ്യൻ, ഒരു കനിവും ഇല്ലാത്ത മനുഷ്യൻ. കാരണം ഇവരിവിടെ നിന്നൊരു വലിയ പെറ്റീഷനുമായിട്ട് പോയതാണ്. ആ പെറ്റീഷൻ മേടിച്ചിട്ട് പോപ്പ് ഒരു ചവിട്ടുകൊട്ടയിലല്ലേ ഇട്ടത്, അതുപോലെ ഒരു സ്ഥലത്തെ കഥ ഈട് വായിച്ചു നോക്കി പോലുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ അറിയേണ്ടത് ഇവിടുത്തെ രാജാവ് എങ്ങനെയുണ്ട്, കൊട്ടാരം എത്ര വലുതാണ്, അവരെന്തൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത്, ഇതൊക്കെയായിരുന്നു പോപ്പിന് ഇവരുടെ നിന്ന് അറിയേണ്ട കാര്യങ്ങൾ. ഇത് അതെല്ലാം പോട്ടെ. അപ്പോൾ ഇത്തരത്തിൽ രസകരമായ വിവരങ്ങളടങ്ങിയ ഒരു പുസ്തകം ഇതാരും വളരെക്കാലം കത്തോലിക്ക സഭ ഇത് സപ്രസ് ചെയ്ത് വെച്ചിരുന്നു. 1935 200 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇതാദ്യം പുറത്ത് വരുന്നത്. ഇപ്പം നിങ്ങളാരും വായിച്ചിട്ടുണ്ടാവില്ല. ഇതിൻ്റെ DC ബുക്സ് ഒരു ഇത് ഇറക്കിയിട്ടുണ്ട്. ഞാനിതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് എഴുതണം എന്ന് കരുതുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു മനുഷ്യൻ, ഒരു പാരമ്പര്യം, യാത്രയുടെ പാരമ്പര്യം ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇനി പറയുന്നത് അവിടുന്ന് ഞാൻ പിന്നീടാണ് ഞാൻ ഇദ്ദേഹത്തെ വായിക്കുന്നത്. അപ്പോൾ പൊറ്റക്കാടാണ് എൻ്റെ ഗുരുനാഥൻ. അപ്പോൾ അതിന് മുമ്പിൽ ഒരു ഇതും കൂടെ പറയാം, ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും ഏർലി ഞാൻ വായിച്ചിട്ടുള്ള പൊറ്റക്കാടിന് മുമ്പ് വായിച്ചിട്ടുള്ളത് KP കേശവ മേനോൻ്റെ ബിലാത്തി വിശേഷം എന്നും പറഞ്ഞൊരു ഒരു യാത്രാവരണമുണ്ട്. 1910 അദ്ദേഹം 10-15 അദ്ദേഹം എഴുതുന്നത്. എൻ്റെ ഓർമ്മയിൽ അതാണ് നമ്മുടെ കേരളത്തിൽ 20-ാം നൂറ്റാണ്ടിലെ ആദ്യത്തെ യാത്രാവരണം എന്ന് തോന്നുന്നു. പൊറ്റക്കാട് തന്നെയാവുമോ സന്തോഷ് സാറിനെ പ്രലോഭിപ്പിച്ചത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ സന്തോഷ് സാറിൻ്റെ യാത്രകൾ ഇങ്ങനെ കാണുന്ന സമയത്ത് എന്തെങ്കിലും നിങ്ങളുടെ പാസ്പോർട്ട് ഒന്ന് കാണണം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ആദ്യമായി ലോകം കാണാൻ വേണ്ടി തീരുമാനിച്ച് പാസ്പോർട്ട് എടുത്ത കാലം ഓർമ്മയിലുണ്ടോ ഇപ്പോൾ? പാസ്പോർട്ട് ഇല്ലാതെയാണ് ആദ്യത്തെ വിദേശയാത്ര. എൻ്റെ യാത്ര നേപ്പാളിലേക്കായിരുന്നു. അവിടേക്ക് പോകാൻ റേഷൻ കാർഡ് മതിയായിരുന്നു. ഇപ്പോഴും അതിനൊക്കെ തന്നെയാണ് എനിക്ക് ഐഡി കാർഡ് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ നേപ്പാളിലേക്ക് പോകാം. അത് നേപ്പാളിലേക്ക് പോയത് വളരെ ചെറിയ പൈസ കൊണ്ടാണ്. അത് വീട്ടിൽ പറയാതെ ഒരു നേരം ഒളിച്ചു പോക്കായിരുന്നു. സഞ്ചാരം എന്നൊരു ആശയവുമായിട്ട് യാത്ര തുടങ്ങുകയാണ്. പാലക്കാർക്കൊക്കെ ടെലിവിഷൻ പരിപാടി ചെയ്യാൻ പോകുന്നു, ലോകയാത്ര നടത്തി TV പ്രോഗ്രാം ചെയ്യാൻ പോകുന്നു, കാർമ്മമാരുടെ വന്നുള്ള അനുഭവം എന്താണെന്ന് സത്യസാർ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് മിണ്ടിയില്ല, ഒരു പോക്ക് പോവുകയായിരുന്നു. ക്യാമറ ഉണ്ടായിരുന്ന പേര് തിരിച്ചു വന്നു കഴിഞ്ഞാണ് ഇത് നടക്കും ഈ പരിപാടി എന്നൊരു വിശ്വാസം ഉണ്ടായത്. അങ്ങനെയാണ് പിന്നെ ഞാൻ പാസ്പോർട്ട് എടുത്തത്. പാസ്പോർട്ട് എടുത്തു കഴിഞ്ഞ് പിന്നെ ആ പാസ്പോർട്ടിന് അധികം വിശ്രമം ഉണ്ടായിട്ടില്ല. അക്കാലത്തെ യാത്രകൾ, യാത്ര തുടങ്ങാൻ വേണ്ടിയുള്ള പ്രലോഭനങ്ങളൊക്കെ എന്തായിരുന്നു? സക്കറി സാറിനെ പ്രലോഭിപ്പിച്ച പോലെ സന്തോഷ് സാറിനുണ്ടായിരുന്ന പ്രലോഭനങ്ങൾ എന്തൊക്കെയായിരുന്നു? എൻ്റെ യാത്രകൾക്ക് 2-3 ഘട്ടങ്ങളും ഞാൻ വളരെ ചെറുപ്പത്തിൽ ഒരു LP സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലം മുതലേ യാത്രകൾ വലിയ തോതിൽ സ്വപ്നം കണ്ടിരുന്നു. അതിൻ്റെ കാരണം വളരെ ഉദാത്തമായ കാരണങ്ങളൊന്നും വരുന്നില്ല. എൻ്റെ ഒരു അമ്മാവൻ മറ്റൊരു കത്തനാരാണ്. ആ കത്തനാരുടെ ഒരു പ്രലോഭനമാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ബ്രസീലിൽ കുറേ കാലം ജോലി ചെയ്തിരുന്നു. അതായത് ഞാൻ LP സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് അദ്ദേഹം ബ്രസീലിലാണ്. അന്ന് എനിക്ക് തോന്നുന്നു ബ്രസീലിലൊക്കെ വൈദികരുടെ ക്ഷാമമുള്ള കാലമാണ്. പാലായിലാണെങ്കിൽ വൈദികരെ കൊണ്ട് മൂന്നി കുട്ടിയിരിക്കുന്ന സ്ഥലം. അപ്പോൾ കുറേ വൈദികരെ അങ്ങോട്ട് കയറ്റി വിട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ അല്ലേ പറയുന്നത് ആ കാലത്ത് കുറേയേറെ വൈദികർ ലോകത്തിൻ്റെ പല ഭാഗത്ത് ഇങ്ങനെ പ്രവർത്തിച്ചിരുന്നു. അപ്പം ഇദ്ദേഹം എല്ലാ മാസവും വീട്ടിലേക്ക് ഓരോ കത്തയും, ഈ കത്തിൽ കുറേ ഭാഗങ്ങളുണ്ട്, ചെറിയ വളരെ തിന്നായിട്ടുള്ള പേപ്പറിലായിരിക്കുക, എയർമെയിലായിട്ട് വരും. അതിൽ പിതാവിനുള്ള ഭാഗം അല്ലെങ്കിൽ പിതാവിനും മാതാവിനും ഒക്കെ ആയിട്ടുള്ള ഭാഗമുണ്ട്. അത് ഗൗരവമായ വിഷയങ്ങളൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനത്തെ 2 പേജ് ഞങ്ങൾ കുട്ടിയിൽക്കുള്ളതായിരിക്കും. അതിൽ ഈ ബ്രസീലിൻ്റെ ഉൾഗ്രാമങ്ങളിലൂടെ അദ്ദേഹം നടത്തിയ യാത്രകൾ, ഓരോ പള്ളിയിലും അടുത്ത പള്ളിയിലേക്ക് നടത്തിയ യാത്ര, മാസത്തിലൊന്നോ രണ്ടോ ഒക്കെയാണ് അച്ഛൻ ഈ പള്ളി സന്ദർശിക്കുക. അപ്പോൾ അതുകൊണ്ട് നാട്ടുകാർ വലിയ സൽക്കാരം കൊടുക്കുന്നു, വിചിത്രമായ ചില വിഭവങ്ങൾ ഉണ്ടാക്കും,
അദ്ദേഹം ഒരു വിഭവത്തെ കുറിച്ച് പറഞ്ഞു, ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പന്നിക്കുഞ്ഞിനെ മുഴുവനായിട്ട് പുഴുകി അതിനുള്ളിൽ മസാലയൊക്കെ സ്റ്റഫ് ചെയ്ത ഒരു വിഭവം. അപ്പൊ അത് നമുക്കൊരിക്കലും ദഹിക്കാത്ത ഒരു വിഷയമായിരുന്നു. പന്നി തന്നെ പ്രശ്നക്കാരൻ, അതിനെ മുഴുവനോടെ പുഴുങ്ങി എങ്ങനെ കഴിക്കും എന്നൊക്കെയുള്ള ചിന്ത ഉണ്ടായി. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഈ വിവരണങ്ങളിലൂടെ കുറെ കത്തുകളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി എന്നെ ഇത് പ്രകോപിപ്പിച്ചു വല്ലാണ്ട്. ഈ ബ്രസീല് അല്ലെങ്കിൽ ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾ ഇതെങ്ങനെയിരിക്കുന്നു നേരിട്ട് കാണണമെന്ന് ആഗ്രഹമായി. അങ്ങനെ ഞാനും ഒരു തീരുമാനമെടുത്തു, ലോകം കാണണമെങ്കിൽ കത്തനാരായേ പറ്റൂ. ഞാനും കത്തനാരാകാൻ തീരുമാനിച്ചു. പക്ഷെ പിന്നീട് കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കത്തനാരായില്ലെങ്കിലും ലോകം കാണാൻ പറ്റൂ. അങ്ങനെ ആ വിദ്യാർത്ഥി കാലഘട്ടത്തിലെ യാത്ര, ലോകയാത്രയുടെ സ്വപ്നങ്ങൾ ഒതുക്കി വെച്ചിട്ടാണ് പിന്നീട് ഒരു ഹൈസ്കൂളൊക്കെ കഴിയുമ്പോഴേക്കും ഇന്ത്യയിൽ ടെലിവിഷന്റെ ഒരു വിപ്ലവകാലം ആരംഭിക്കുന്നത്. അത് ശരിക്കും എന്നെ വല്ലാതെ ടെലിവിഷനിലേക്ക് ആകർഷിച്ചു. ടെലിവിഷൻ മേഖലയായിരിക്കും, വിഷ്വൽ മീഡിയ ആയിരിക്കും എൻ്റെ പ്രവർത്തന മേഖല എന്ന് അങ്ങനെ തീരുമാനിച്ചു. പിന്നീട് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ, പിന്നെ പഠനമെല്ലാം നടന്ന് ആ മേഖലയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ്. അതിനുശേഷം പഠനവും കഴിഞ്ഞ് MCG ഒക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് എത്തുമ്പോൾ തന്നെ ആ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ടെലിവിഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. ടെലിവിഷൻ സാധാരണഗതിയിലുള്ള ടെലിവിഷൻ പ്രോഗ്രാമുകളും ഡോക്യുമെന്ററികളും ടെലിഫിലിമുകളും സീരിയലുകളും ഒക്കെ പ്രവർത്തനം തുടങ്ങിയെങ്കിലും എനിക്കൊന്നും മനസ്സിലായി, ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ ഇതേ പരിപാടി ചെയ്യാൻ വേണ്ടി ദൂരദർശന്റെ വരാന്തയിൽ ചോദിക്കുമ്പോൾ അതിലൊരാളായി ഇടി കൂടുന്നതിന് വലിയ അർത്ഥമില്ല. എന്തെങ്കിലും നമ്മുടേതായ ഒരു സിഗ്നേച്ചർ ഉള്ള പരിപാടി വേണം വരാൻ. വീണ്ടും ആ ഒരു ഇടവേളയിൽ ആദ്യകാലത്ത് വായിച്ചിരുന്ന ഒറ്റക്കാടിലേക്ക് വീണ്ടും തിരിച്ചെത്തുകയും പെട്ടെന്ന് ഒരു ദിവസം ഒരു നിമിഷം ഒരു സ്പാർക്ക് ഉണ്ടാകുകയും ചെയ്തു. ഒറ്റക്കാട് അക്ഷരങ്ങളിലൂടെ വരച്ചിട്ട് അതിനെ നമുക്കെങ്ങനെ ഈ ടെലിവിഷനിലൂടെ കാണിക്കാൻ കഴിയും. അങ്ങനെയാണ് സഞ്ചാരം ആരംഭിച്ചത്. പിന്നീട് അത് തുടർച്ചയായിട്ട് യാത്ര പലരും പല രീതിയിലാണ് ആസ്വദിക്കാറുള്ളതും യാത്രക്കിറങ്ങി പുറപ്പെടാറുള്ളതുമെല്ലാം. അതിലേറെ പേരെയും കണ്ടിട്ടുള്ളത് ഒറ്റയ്ക്ക് കെട്ടൊക്കെ മുറുക്കി യാത്രക്കിറങ്ങുന്നതാണ്. പക്ഷെ സക്കറിയ സാറിൻ്റെ യാത്രകളിൽ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത, പലപ്പോഴും ഒറ്റയ്ക്കായിരുന്നില്ല, ഒരു ഒരു കൂട്ടം എപ്പോഴും സക്കറിയ സാറിനൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് രീതിയിലാണ് യാത്ര, ആർക്കൊപ്പം ഇറങ്ങിയാലാണ് യാത്രയെ ആസ്വദിക്കാനാവുക, അതിനൊരു ക്രിയേറ്റീവ് ലിറ്ററേച്ചറിലേക്ക് കൊണ്ടുവരാൻ കഴിയുക എന്നൊക്കെയുള്ളൊരു പ്രീ പ്ലാൻ, ഒപ്പം കൂടുന്ന മനുഷ്യരെ തിരഞ്ഞെടുക്കതിൽ സക്കറിയ സാറ് കാണിക്കുന്ന പിശുക്കൊക്കെ എത്രത്തോളം ഉണ്ട്? അത് ലിജേഷ്, അതിനകത്ത് ഇപ്പോൾ നമുക്ക് കൂട്ടം കൂടി ഒരു പുസ്തകം വായിക്കാൻ പറ്റുകയല്ലോ. വാസ്തവത്തിൽ ഈ പുസ്തകം വായിക്കുന്നത് പോലെയുള്ള ഒരു ഒരു അനുഭവവും സന്തോഷവുമാണ് ഒരു നോവലോ കഥയോ നാടകമോ കവിതയോ വായിക്കുക, അതുപോലുള്ള ഒരു അനുഭവമാണ് യാത്ര. ഒരേ ഒരു വ്യത്യാസം, നമ്മളുടെ ശരീരവും കൂടി അതിൽ ഉണ്ട്. നമ്മളുടെ ശരീരം പോയിൻ്റ് എക്സിൽ നിന്ന് ലോകത്തിൻ്റെ മറ്റെവിടെയോ ഉള്ള പോയിൻ്റ് വൈയിലേക്ക് യാത്ര ചെയ്യുന്നു. പുസ്തകം നമ്മളുടെ കസാലയിൽ ഇരുന്ന് നമ്മൾ അവിടെ ഇരുന്ന് ഇതെല്ലാം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നു. അപ്പോൾ വായന പോലെ തന്നെ, വായന അവസാന വിശകലനത്തിൽ വായന ചെയ്യുന്ന നമ്മളെ, ഇപ്പോൾ ഇംഗ്ലീഷുള്ള വാക്ക് എൻറിച്ച് ചെയ്യുക എന്ന് പറയുന്ന നമ്മളെ, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഉള്ളടക്കം മെച്ചപ്പെടുത്തുന്ന ഒരു സംഭവമാണ് വായന. അത് എന്ത് വായനയാണെങ്കിലും നമുക്ക് കൂടുതൽ അനുഭൂതികൾ തരുന്നു, തിരിച്ചറിവുകൾ തരുന്നു, നമ്മളെപ്പറ്റിയുള്ള തിരിച്ചറിവുകൾ തരുന്നു, നാം ജീവിക്കുന്ന ലോകത്തെപ്പറ്റിയുള്ള തിരിച്ചറിവുകൾ തരുന്നു. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ മറ്റൊരു സ്റ്റെപ്പായിട്ട് മാത്രമേ ഞാൻ വാസ്തവത്തിൽ യാത്രയെ കണ്ടിട്ടുള്ളൂ. പക്ഷേ യാത്ര ചെയ്യാൻ നമ്മുടെ കയ്യിൽ പൈസ വേണം. അതൊരു അതാണ് ഒരു പുസ്തകം മേടിക്കാൻ ആ പുസ്തകത്തിലത്തെ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് മതി. ഒരു 150 രൂപ അല്ലെ 75 രൂപ കൊണ്ട് നമുക്കൊരു പുസ്തകം വാങ്ങിച്ച് സന്തോഷമായിട്ട് വായിക്കാം. അപ്പോൾ യാത്ര ചെയ്യണമെങ്കിൽ പൈസ ഉണ്ടാവണം. അത് എവിടെ നിന്ന് വരും, എങ്ങനെ വരും, ആര്, നമ്മളിപ്പം എനിക്ക് സന്തോഷിനെ പോലെ യാത്ര ചെയ്യാൻ പറ്റില്ല, ഞാൻ ധനികനല്ല, അതുകൊണ്ട് എനിക്ക് സ്പോൺസേഴ്സ് വേണം എന്നെ. അപ്പോൾ ഇതിനകത്ത് അപ്പോൾ എന്നെ ഈ യാത്ര കൊണ്ടുപോയിരിക്കുന്നതല്ല, ഞാൻ എത്രയോ കുറേ ഈ സന്തോഷ പോയിൻ്റ് പകുതി രാജ്യങ്ങൾ പോലും ഞാൻ പോയിട്ടില്ല, പക്ഷേ എങ്കിലും എത്രയോ സ്ഥലങ്ങളിലൂടെ പോയിരിക്കും. ഇതെല്ലാം വായനക്കാരെ എന്നെ കൊണ്ടുപോയിരിക്കുന്നതിൽ 99% ആ രാജ്യങ്ങളിലെ മലയാളി കുടിയേറ്റക്കാരിലെ വായനക്കാരുടെ ഗ്രൂപ്പുകളാണ് എന്നെ അങ്ങോട്ട് എഴുന്നള്ളിച്ചുകൊണ്ട് പോവുക. അവിടെ കൊണ്ടുപോയി നമ്മളെ അതിലൂടെ കൊണ്ടുപോകണം, തീറ്റ കുടിച്ച് എല്ലാം കാണിച്ച് നമ്മൾ തിരിച്ചു വിടുന്നു. ഇത് കേരളത്തിലും മലയാളികൾക്കൊഴികെ മറ്റൊരിടത്തും, ഇന്ത്യയിൽ ഒരിടത്തും ഉള്ളതായിട്ട് എനിക്കറിഞ്ഞില്ല. വേറെ ഒരിടത്തും അസാധാരണമായ രീതിയിലുള്ള എഴുത്തുകാരെ കൊഞ്ചിക്കുക എന്ന് പറയുന്നതായത് അത് ചെയ്യാൻ പാടില്ലാതാവും വാസ്തവത്തിൽ. കാരണം എഴുത്തുകാരെ അനാവശ്യമായിട്ട് കൊഞ്ചിക്കരുത്. ഇവിടെ ഈ ആരാധന, വീരാരാധനയെല്ലാം ഉണ്ട്, അതെല്ലാം ഭയങ്കര ബോർ സംഭവങ്ങളാണ്. അപ്പം പക്ഷേ മലയാളികൾ അത്
ചിലപ്പോൾ അതിര് കടന്ന് ചെയ്യുന്നു. പക്ഷെ അവർ പുസ്തകങ്ങൾ വാങ്ങിക്കുന്നു വായിക്കുന്നു, നിസ്സാര കാര്യമല്ല. അതുകൊണ്ടാണല്ലോ ഞങ്ങളൊക്കെ, ഞാനൊക്കെ സന്തോഷിന് വേറെ സന്തോഷിൻ്റെ ചാനൽ കാണുന്നു, അതങ്ങനെ. അപ്പം ഞങ്ങളൊക്കെ മാനേജ് ചെയ്ത് പോകുന്നത് വായിക്കാൻ ആളുകളുണ്ടെന്നുള്ളതുകൊണ്ട്. അപ്പം എന്നെ ഇങ്ങനെ കൊണ്ടുപോയിട്ടുള്ളതെല്ലാം ഇതിൽ 90% പിന്നെ വായനക്കാരാണ്. അത് വായനക്കാരെന്ന് മാത്രമല്ല, മലയാളം ഇവിടുന്ന് വിട്ടുപോയിട്ടും വിട്ടുപോയി 10-9 ജർമ്മനിയിലുള്ള എൻ്റെ ഫ്രണ്ട് ജോസ് പുന്നാമ്പറമ്പിൽ 60 വർഷമായി ജർമ്മനിയിലെത്തിയിട്ട് ഇന്നും അദ്ദേഹം മലയാളത്തിൽ നിന്ന് പിടിവിട്ടിട്ടില്ല, മലയാളത്തിൽ നിന്ന് പിടിവിട്ടിട്ടേ ഇല്ല. ഈ 60 കൊല്ലത്തിൽ 50 കൊല്ലവും പുള്ളി ജോസ് പുന്നാമ്പറമ്പിൽ പകുതി ജർമ്മൻ ഭാഷയിലും പകുതി മലയാളത്തിലുമായിട്ടുള്ള മൈനെ വെൽറ്റ്, എൻ്റെ ലോകം എന്നും പറഞ്ഞൊരു മാസിക 50 കൊല്ലവും പ്രസിദ്ധീകരിച്ചു. അപ്പം അങ്ങനെയൊക്കെയുള്ള ആളുകൾ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ പോയത്. ഇതാണ് എൻ്റെ യാത്രയുടെ, പക്ഷേ അടിസ്ഥാനപരമായിട്ട് യാത്ര സാധിക്കുന്ന ആളുകൾ കഴിയുമെങ്കിൽ ചെയ്യേണ്ട വായന പോലെ തന്നെ ഉള്ള ഒരു അത്യാവശ്യപ്പെട്ട കാര്യമാണ് നമ്മളുടെ മനസ്സിൻ്റെ വികാസം, നമ്മളുടെ തിരിച്ചറിവ്, നമ്മളുടെ എളിമ. ഈ ഇന്ത്യക്കാരും മലയാളികളും മാത്രമല്ല ലോകത്തിലെ ഏറ്റവും മഹാന്മാരായിട്ടുള്ള ആളുകൾ. കേരളവും ഇന്ത്യയും മാത്രമല്ല ലോകത്തിലെ ഏറ്റവും നല്ല രാജ്യങ്ങൾ. ഇതിലൊക്കെ വളരെ മനോഹരങ്ങളും എത്രയോ നല്ല മനുഷ്യരും വസിക്കുന്ന എത്രയോ രാജ്യങ്ങളുണ്ട്. ആ തിരിച്ചറിവ് വന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു എളിമയോടുകൂടി ജീവിക്കാൻ പറ്റും, ചിന്തിക്കാൻ പറ്റും എന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. എഴുത്തുകാരെ ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഫിക്ഷനെ ആഘോഷിച്ചത്രയും, അല്ലെങ്കിൽ ഒരു കഥാകൃത്തിനോ അല്ലെങ്കിൽ ഒരു നോവലിസ്റ്റിനോ കിട്ടിയ അത്രയും വലിയ ആഘോഷം മലയാളി വായനക്കാർ മറ്റൊരു ഇതര സാഹിത്യ ശാഖക്കും അത്ര കണ്ട് കൊടുക്കാത്തൊരു പതിവ് ലോകസാഹിത്യത്തിന് വേറിട്ട് മലയാള സാഹിത്യത്തിനുണ്ട്. പ്രത്യേകിച്ചും ഇക്കാലത്ത് അത് കൂടി വരുന്നുമുണ്ട്. ഒരുപക്ഷെ കവിതയ്ക്കോ ചിത്രകലയ്ക്കോ അല്ലെങ്കിൽ യാത്രാവിവരണങ്ങൾക്കോ ഒന്നും ആ പ്രാധാന്യം അത്ര കണ്ട് കിട്ടിയിട്ടുണ്ടാവില്ല. സക്കറിയ സാറിനെ പോലെ ഒരു ഫിക്ഷൻ റൈറ്റർ, ഒരു ക്രിയേറ്റീവ് ലിറ്ററേച്ചറിൻ്റെ അപ്പോസ്തലൻ എന്ന് മലയാളി കൊണ്ടാടുന്ന ഒരാൾ അക്കാലത്ത്, അങ്ങനെ ആഘോഷിക്കപ്പെട്ട കാലത്ത് യാത്രാപുസ്തകം എഴുതി കളയാം എന്നാലോചിച്ചത് ഏതർത്ഥത്തിലായിരിക്കും? മറ്റൊരു ആഘോഷിക്കാൻ ഒരാൾക്കൂട്ടം ഉണ്ടായിരിക്കെ ഇല്ല. അത് യാത്ര പോകുക എന്ന് ചിന്തിച്ച ഉടൻ തന്നെ പൊറ്റക്കാടാണ് എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. പൊറ്റക്കാട് യാത്ര പോയെങ്കിൽ എവിടെയെല്ലാം പോയോ അതിനെല്ലാം മറുവശത്ത് ഒരു പുസ്തകവും ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആദ്യത്തെ യാത്രാവിവരണം എഴുതാനായിട്ടുള്ള പോക്ക്, എൻ്റെ ആദ്യത്തെ ഒരു യാത്രകളിലൊന്ന് ആഫ്രിക്കയിൽ ഞാനൊരു 5 മാസം പൊറ്റക്കാട് പോയ വഴിയെ സഞ്ചരിച്ചു. അപ്പോൾ ആ 5 മാസം യാത്രാവിവരണം എഴുതാൻ തന്നെ പോയതാണ്. അത് ആ യാത്രയ്ക്ക് അതെഴുതി കൊടുക്കാൻ എന്നുള്ള വാഗ്ദാനത്തിൻ്റെ പുറത്താണ് മാതൃഭൂമി എനിക്ക് ആ യാത്രയുടെ ചിലവ് എനിക്ക് തരുന്നത്. അതും കൂടി ഓർക്കണം. അപ്പോൾ ഇതൊരു ക്വിറ്റ് പ്രോക്കോ എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് അങ്ങനെ, അതാണ് സ്പോൺസർഷിപ്പ് എന്ന് ഞാൻ പറയുന്നത്. അത് പ്രസാധകർക്ക് ചെയ്യാം, മനോരമ എനിക്ക് ഇതുപോലെ യാത്ര ചെയ്യാനുള്ള, എനിക്ക് തുറന്നു പറയാനൊരു മടിയില്ല, കാരണം ഇവരെല്ലാം എൻ്റെ സുഹൃത്തുക്കളാണ് യാത്ര ചെയ്യാനുള്ള. അപ്പം ഞാൻ പകരം എന്തെങ്കിലും എഴുതി കൊടുക്കണം. ഇതൊരു ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ എഴുത്തുകാരും അല്ലെങ്കിൽ ഇതിന് താല്പര്യമുള്ള, യാത്രാവിവരണം ചെയ്യാൻ താല്പര്യമുള്ളവരുമായിട്ടുള്ള സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ അത്. അപ്പോൾ ആ രീതിയിൽ, അപ്പോൾ അതല്ലാണ്ട് ഇന്നിപ്പം കേരളത്തിൽ പൊറ്റക്കാടിൻ്റെ യാത്രാവിവരണങ്ങളാണ് ബെസ്റ്റ് സെല്ലേഴ്സ് ഇന്നും ഏതാണ്ട്. അതുപോലെ തന്നെ ധാരാളം ആളുകളാണ് യാത്രാവിവരണങ്ങൾ എഴുതുന്നത്. അത് അച്ചടി പുസ്തകങ്ങളിലൂടെ മാത്രമല്ല, ഇപ്പം സന്തോഷിൻ്റെ ഒരു വിഷ്വൽ, ഞാനെപ്പോഴും സന്തോഷിൻ്റെ കാര്യം പറയുമ്പോഴും എല്ലാവരോടും പറയുമ്പോഴും ഞാൻ പൊറ്റക്കാടിന് ശേഷം മലയാളികൾ പൊറ്റക്കാട് വാക്കുകളിലൂടെ പുറം ലോകത്തെ ആദ്യമായിട്ട്, മലയാളികളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പുറം ലോകത്തെ വാക്കുകളിലൂടെ റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതൊരു നമ്മുടെ നവോത്ഥാനത്തിൻ്റെ ഒന്നാം അടിക്കല്ലുകളിൽ ഒന്നാണ് പൊറ്റക്കാടിൻ്റെ ആ യാത്രാവിവരണ സാഹിത്യം. 1950കളിലും 1960കളിലും ആയിട്ട് മലയാളികൾ നമ്മളല്ല, നമ്മളെപ്പോലെ ഇതല്ല ലോകം എന്ന് മലയാളികൾ തിരിച്ചറിഞ്ഞ കാലമായത്. അതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് സന്തോഷ് ചെയ്തത്. വിഷ്വലായിട്ട് ഈ കഴിഞ്ഞ 10-15 20 എനിക്ക് എത്രയോ കുടുംബങ്ങളെ അറിയാം, റിട്ടയർ ചെയ്ത ആളുകളും ഒക്കെ വീട്ടിലിരിക്കുന്നിടത്ത് അവരുടെ അപ്രീസിയേഷൻ, കാരണം അവർക്ക് ഇതുപോലെ ഒരു യാത്ര പോകാൻ ഒരു പക്ഷേ പൈസ ഉണ്ടായിരിക്കാം, പക്ഷേ അതിനുള്ള ധൈര്യമോ അതിനുള്ള സൗകര്യങ്ങളോ ഇല്ല. അവരെല്ലാം വീട്ടിലിരുന്ന് ഇത് കാണുകയാണ്. അപ്പം ഇത്
ചുരുക്കി പറഞ്ഞാൽ ഇത് ഈ മാനസിക വികാസം എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും പുരോഹിതനോ സന്യാസിയോ സ്വാമിയോ ഇതൊന്നും പറയുന്നത് കേട്ടിട്ട് ഈ മാനസിക വികാസം ഉണ്ടാവില്ല. ഏതെങ്കിലും രാഷ്ട്രീയക്കാരും പറയുന്നത് കേട്ടിട്ട് നമ്മുടെ മനസ്സിന് ഒരു വികാസവും ഉണ്ടാവില്ല. നമ്മുടെ മനസ്സിൻ്റെ വികാസം ഉണ്ടാകേണ്ടത് ഇതിലൂടെയാണ്. അതിലേക്കൊക്കെ ഉള്ള ഇൻപുട്ടാണ്. എത്രയോ ഗ്രാമങ്ങളിൽ സന്തോഷിൻ്റെ ടെലിവിഷനുകളിലേക്ക് ഇത് കയറി ചെല്ലുന്നു. അപ്പം ഇത് അപ്പോൾ യാത്രാവരണ സാഹിത്യത്തിന് ഒരു വമ്പിച്ച റോൾ ഇതിനകത്തൊക്കെ പ്ലേ ചെയ്യാനുണ്ടെന്ന്. സക്കറിയ സാർ ഇപ്പോൾ പറഞ്ഞ ഉത്തരമാണ് സത്യത്തിൽ സക്കറിയ സാറിൽ നിന്ന് ഞാൻ ആഗ്രഹിച്ചത്. കാരണം പൊറ്റക്കാടിന് ശേഷം സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുമ്പോൾ അര നൂറ്റാണ്ടിൻ്റെ ദൂരമുണ്ട് സത്യത്തിൽ. അതിനിടയിൽ മറ്റാരും അത്ര കണ്ട് ആഘോഷിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു ശാഖ എന്ന പരാതി എനിക്കിപ്പോഴും ബാക്കിയുമുണ്ട്. അങ്ങനെ എസ് കെ പൊറ്റക്കാടിന് ശേഷം യാത്ര ചെയ്യുന്നവരെ അവർ കൊണ്ടുവരുന്ന പുസ്തകങ്ങളെയൊക്കെ കാണുന്ന കാലത്താണ് സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന ഒരു യാത്രികരുണ്ടാകുന്നത്. മലയാളി ഇത്ര ആഘോഷിക്കും, ഇത്രത്തോളം പൊറ്റക്കാടിന് ശേഷമുള്ളൊരു ഗ്യാപ്പിനെ നികത്തുന്ന ഒരു പരിവേഷം ഈ ശാഖക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന കോൺഫിഡൻസ് സഞ്ചാരം ആരംഭിച്ച കാലത്ത് സത്യത്തിൽ ഉണ്ടായിരുന്നു? അത്ര വലിയൊരു വിഷ്വൽ ഇമ്പാക്റ്റ് സത്യത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. കാരണം ടെലിവിഷനിൽ പ്രവർത്തിക്കുക എന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു പാഷനായിരുന്നു. ടെലിവിഷനാണ് അന്നത്തെ എല്ലാ മനുഷ്യരെയും സ്വാധീനിക്കുന്ന, എല്ലാ ദിവസവും വീടുകളിലെത്തുന്ന, അല്ലെ വീടിൻ്റെ ഒരു ഭാഗമാകുന്ന ദൃശ്യമാധ്യമം. സിനിമയൊക്കെ നമ്മൾ ആഴ്ചയിലൊന്നോ അക്കാലത്തൊക്കെ മാസത്തിലൊന്നോ സാധാരണ കുടുംബങ്ങളൊക്കെ പോയി കാണുന്നതാണ്. പക്ഷെ എല്ലാ ദിവസവും നിങ്ങളെ സ്വാധീനിക്കുന്നത്, നിങ്ങളുടെ വീട്ടിൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമായി നിൽക്കുന്നത് ടെലിവിഷനാണ്. അപ്പോൾ അത് ആ മാധ്യമത്തിൻ്റെ ഭാഗമാകുക എന്നതാണ് മാത്രമായിരുന്നു ലക്ഷ്യം അവിടെ. പക്ഷേ ഈ യാത്ര എന്ന ഒരാശയത്തെ ടെലിവിഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് നിലനിൽക്കുമോ എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഒരു പേടി. ഇതെത്ര കാലം ഇത് കൊണ്ടുപോകാൻ കഴിയുമെന്നതായിരുന്നു എൻ്റെ ഭയം. കാരണം നമുക്കറിയാം, സക്കറിയ സാറ് പറഞ്ഞ പോലെ തന്നെ ഇത് വലിയ ചിലവുള്ളൊരു ഇടപാടാണ്. ചെറിയൊരു പൈസ കൊണ്ട് നമുക്ക് യൂറോപ്പിൽ പോയി സഞ്ചാരം പോലൊരു പരിപാടി ചിത്രീകരിച്ച് വരാൻ സാധ്യമാകുന്നതായിരുന്നില്ല. അതിന് ഞാൻ എൻ്റേതായ ചില ടെക്നിക്കുകൾ കണ്ടുപിടിക്കുക ചെയ്തത്. തനിച്ച് യാത്ര ചെയ്ത് എല്ലാ പണിയും സ്വയം ചെയ്ത് ഒക്കെ എങ്ങനെ അത് സാധ്യമാക്കാമെന്ന് നമ്മൾ തന്നെ ഒരു ഫോർമുല കണ്ടുപിടിച്ചു. പക്ഷേ ആ ഫോർമുല ആളുകൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് സംശയമായിരുന്നു. കാരണം അതുവരെ ഡോക്യുമെൻ്ററികൾ കണ്ടിരിക്കുന്നത് ഒരാൾ ഒരു ആങ്കർ ഒരാൾ നിന്ന് കാര്യങ്ങൾ പറയുക, മറ്റൊരാൾ ഷൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ മറ്റ് നിരവധി ടെക്നിക്കുകളിലൂടെ അവതരിപ്പിക്കുന്ന രീതിയായിരുന്നു. പക്ഷേ സഞ്ചാരം ഒരു വ്യത്യസ്തമായ രീതിയിൽ, ഒരാൾ ക്യാമറയുടെ വ്യൂ ഫൈൻഡറിലൂടെ കണ്ടുകൊണ്ട് നടക്കുന്ന മട്ടിൽ പ്രേക്ഷകർക്ക് ഒരു യാത്ര ചെയ്യുന്ന ഫീൽ കൊടുക്കുന്ന രീതിയിൽ, അത് ആ ഫീൽ കൊടുക്കാൻ വേണ്ടി ചെയ്തതല്ല, നിവൃത്തി കേടുകൊണ്ട് ചെയ്തു പോയതാണ് അങ്ങനെ. അങ്ങനെ എനിക്ക് ഒറ്റയ്ക്ക് ഒരാൾ യാത്ര ചെയ്യുമ്പോൾ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. ഇന്നത്തെ വ്ളോഗേഴ്സൊക്കെ ആ ശൈലി തന്നെയാണ് വീണ്ടും കണ്ടുപിടിച്ചിരിക്കുന്നത്. അന്നത്തെ കാലത്ത് ക്യാമറ നമ്മുടെ നേരെ തിരിച്ചു പിടിക്കാൻ മാത്രം ചെറുതായിരുന്നില്ല ക്യാമറ എന്നതുകൊണ്ട്, അത് തോളിൽ തന്നെ വെക്കേണ്ടതുകൊണ്ടായിരുന്നതുകൊണ്ടും എൻ്റെ മുഖം എനിക്ക് ഒരിക്കലും കാണിക്കാൻ പറ്റിയിട്ടില്ല. അത് വല്ലപ്പോഴുമൊക്കെ കാണിച്ചത് ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ലിഫ്റ്റിലോ ഒരു കടയുടെ ചില്ലിലോ ഒക്കെ എൻ്റെ റിഫ്ലക്ഷൻ കാണിക്കുമ്പോൾ ഞാനത് ഷൂട്ട് ചെയ്തെടുത്തു. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യത്തെ ഒന്ന് രണ്ട് രാജ്യങ്ങളൊക്കെ യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞ് ഇത് ടെലികാസ്റ്റ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നെ പഠിപ്പിച്ച ഒരു സാർ തന്നെ എന്നോട് ചോദിച്ചു, എടാ നിനക്ക് എവിടുന്ന് ഈ കാസറ്റൊക്കെ കിട്ടുന്നതെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി നാട്ടുകാർ വിശ്വസിച്ചിട്ടില്ല ഇത് ഞാൻ പോയി ഷൂട്ട് ചെയ്യുന്നതാണെന്ന്. അപ്പോൾ പിന്നെ എന്നെ തന്നെ കാണിക്കാൻ പിന്നെയുള്ളൊരു മാർഗം, ഏതെങ്കിലും ഒരു കടയുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ ആ ചില്ലിൽ എൻ്റെ പടം റിഫ്ലക്റ്റ് ചെയ്യും, ഞാൻ അതൊന്ന് ഷൂട്ട് ചെയ്തെടുക്കും. ലിഫ്റ്റിൽ കയറുമ്പോൾ എൻ്റെ അതിനകത്തൊരു മിറർ കാണും, അതിലും എൻ്റെ ഷോട്ടുകൾ എടുക്കും. ഒരിക്കൽ ഞാൻ റഷ്യയിലല്ല, പാൾഡിസ്കി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഇങ്ങനെ എൻ്റെ പടം ഒന്നെടുത്താൽ കളയാമെന്ന് വിചാരിച്ച് ആ നാട്ടുകാരനെയും കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മരക്കുറ്റിയില വെച്ച് ഈ ക്യാമറ മറിഞ്ഞ് താഴേക്ക് പോയി, എൻ്റെ വ്യൂ ഫൈൻഡർ പൊട്ടിപ്പോയി. അപ്പോൾ അങ്ങനെ എന്നെ തന്നെ കാണിക്കാൻ അപൂർവ അവസരങ്ങളിൽ ഞാൻ ശ്രമിച്ചതല്ലാതെ ബഹുഭൂരിപക്ഷ സമയവും ഒരു പ്രേക്ഷകൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂല ചെയ്തത്. അതൊന്നും ആളുകൾ സ്വീകരിക്കുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. എന്ന് മാത്രമല്ല, ഞാൻ 12 വർഷം ഏഷ്യാനെറ്റിൽ സഞ്ചാരം കൊടുത്തു. ഈ 12 വർഷവും ഏഷ്യാനെറ്റിൽ നിന്ന് ഒരാളും ഈ പരിപാടി കൊള്ളാമെന്ന് പറഞ്ഞിട്ടില്ല. എന്ന് കൊള്ളിയാലെന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. ഇത് ഇവർ കാണുന്നുണ്ടല്ലോ എന്നുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഏഷ്യാനെറ്റിൽ പോലും ഇതാരും കാണുന്നില്ല, അല്ലെങ്കിൽ കൊള്ളിയാലെന്തെങ്കിലും ഇവർ പറയുമല്ലോ. പക്ഷേ അത് നിർത്തി പുറത്തിറങ്ങി ഞാൻ സഫാരി എന്നൊരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് പലരും എൻ്റെ അടുത്ത് പറഞ്ഞു തുടങ്ങിയത്, ആ ഏഷ്യാനെറ്റ് കാണുമ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കാണുമായിരുന്നു. പലരും എൻ്റെ അടുത്ത് പറയും അത് മലയാളിയുടെ എളിമ കൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ വല്യപ്പൻ ഇത് സ്ഥിരം കാണാറുണ്ട് കേട്ടോ, ഞാനിതൊന്നും കാണാറില്ല എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സഞ്ചാരത്തെ ആളുകൾ സ്വീകരിക്കുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ കാണാറുണ്ട്, അല്ലെ എൻ്റെ ഭാര്യയുടെ പിതാവ് കാണാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. സ്വയം ഈ പരിപാടി ഞാൻ കാണാറുണ്ടെന്ന് പറയുന്നവരെ ഞാൻ അപൂർവമായിട്ട് അടുത്ത കാലം വരെ കണ്ടിട്ടുള്ളൂ. മലയാളിയുടെ മര്യാദകളെക്കുറിച്ച് നേരത്തെ സക്കറിയ സാറ് പറഞ്ഞിരുന്നു. പണ്ട്
ചുമലിലൊരു ക്യാമറയുമായി ലോകം ചുറ്റിയ സന്തോഷ് ജോർജ് കുടങ്ങരയല്ല എന്ന്. ഉലകം ചുറ്റുന്ന പാലക്കാർ കേരളത്തിൻ്റെ കുടിയേറ്റത്തിലുള്ള പോലെ ലോകത്തെല്ലായിടത്തും മലയാളിയുണ്ട്, ഇറങ്ങിപ്പോയ മലയാളി എല്ലായിടത്തും ഉണ്ട്. എല്ലാവർക്കും സന്തോഷ് ജോർജ് കുളങ്ങര സുപരിചിതമാണ്. ആ പഴയ സ്വകാര്യത പണ്ട് ഒരു 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 വിഷ്വലിനെ കണ്ടിരുന്ന കാഴ്ചയുടെ ഒരു ഒരു സൗന്ദര്യവും സ്വകാര്യതയും ഒക്കെ ഇപ്പോഴുള്ള യാത്രകളിൽ സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടോ? സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറഞ്ഞ് ഓടി വരുന്ന ആൾക്കൂട്ടത്തെ ആയിരിക്കില്ലേ വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും കാണാൻ കഴിയുന്നുണ്ടാവുക? ഇപ്പോൾ ഇല്ല, നമുക്ക് സ്വകാര്യത വേണമെന്ന് തീരുമാനിച്ചാൽ നമുക്ക് അതുണ്ടാക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്നതിന് മുമ്പ് പല ഒരിക്കലും ഇത് ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു എന്ന് ഫേസ്ബുക്കിലൂടെയോ സോഷ്യൽ മീഡിയയിലൂടെയോ ഞാൻ അനൗൺസ് ചെയ്യാറില്ല. പോയിട്ട് തിരിച്ചു വന്ന് കഴിയുമ്പോഴേ പലപ്പോഴും എൻ്റെ അടുത്ത് ചിലരും പല ആളുകളിൽ നിന്ന് വിളിക്കാറുണ്ട്, ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ, കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ അതുകൊണ്ട് തന്നെ പലപ്പോഴും നല്ല ഒരിക്കലും ഒരു നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടെയുള്ള ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കാറൊന്നുമില്ല. പല കാരണങ്ങൾ കൊണ്ടാണ്, അതിപ്പോൾ സൗഹൃദങ്ങൾ ഉണ്ടാവരുതെന്ന് ആഗ്രഹിച്ചിട്ടല്ല, ഞാൻ വളരെ വർക്കഹോളിക് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ഇപ്പോൾ ടെലിവിഷൻ ചാനലിൽ ഒരു എല്ലാ ദിവസവും പോകുന്ന ഒരു സഞ്ചാരം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു പരിപാടിയല്ല. കാരണം ഞാൻ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്, നിരവധി ആളുകളോട് ജോലി ചെയ്യുന്നുണ്ട്, അതിൻ്റെ സാമ്പത്തികമായ നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എൻ്റെ ഒരു മാസത്തെ ജോലിയുടെ 25 ദിവസം എനിക്ക് സ്ഥാപനത്തിൽ നിന്ന് അതിൻ്റെ ദൈനംദിന കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ എൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകൂ. ബാക്കിയുള്ള ഒരു 5 ദിവസം കൊണ്ട് വേണം അടുത്ത ഒരു മാസം ഓടാനുള്ള സഞ്ചാരം എനിക്ക് ചിത്രീകരിച്ചെടുക്കാൻ. അങ്ങനെ 5 ദിവസം കൊണ്ട് 25 ദിവസം, ശനി ഞായറും ഇല്ലാത്തത് കൊണ്ട് തന്നെ 25 ദിവസം പോകേണ്ട സഞ്ചാരം ഉണ്ടാക്കണമെങ്കിൽ ഒരു ദിവസം 5 എപ്പിസോഡ് ഞാൻ ഷൂട്ട് ചെയ്ത് തീർക്കണം. 5 എപ്പിസോഡ് ഷൂട്ട് ചെയ്ത് തീർക്കണമെങ്കിൽ ഒരു എപ്പിസോഡിൽ ഏറ്റവും ചുരുങ്ങിയത് 3 സീനുകൾ 3 സ്ഥലങ്ങളെങ്കിലും കവർ ചെയ്തെങ്കിലേ ഇതൊരു യാത്രയാണെന്നുള്ള ഫീൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ 5 എപ്പിസോഡിൽ 3 സ്ഥലങ്ങൾ വെച്ച് കവർ ചെയ്യണമെങ്കിൽ ഒരു 15 സ്ഥലത്തെങ്കിലും ഒരു ദിവസം യാത്ര ചെയ്തെത്തണം. അത് കൃത്യമായിട്ട് യാത്ര ചെയ്തെത്താൻ കാലാവസ്ഥ അനുഗ്രഹിക്കണം, ഗതാഗത സംവിധാനങ്ങൾ സഹായിക്കണം, ഒത്തിരി കാര്യങ്ങളുടെ കരുണ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എന്നെ സക്രിയ സാറ് യാത്ര ചെയ്യുമ്പോൾ ഒരു പുസ്തകം വായിക്കുന്നത് പോലെ അതിനെ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സത്യത്തിൽ ഇതിനെ ആസ്വദിക്കുന്നത് തിരിച്ചിവിടെ വന്ന് എഡിറ്റിംഗ് ടേബിളിൽ എഡിറ്റ് ചെയ്യുമ്പോഴാണ്. കാരണം ആ സ്ഥലത്ത് വെച്ച് ഞാൻ സംഘർഷഭരിതമായി ഏറ്റവും മികച്ച ദൃശ്യങ്ങൾ എങ്ങനെ പകർത്തിയെടുക്കാം, മലയാളി എൻ്റെ പ്രേക്ഷകർ ഇത് കാണുമ്പോൾ അവർക്ക് ഈ സ്ഥലത്തെത്തിയ ഫീല് കിട്ടണമെങ്കിൽ ഏത് ആംഗിളുകളിലൊക്കെ ഷൂട്ട് ചെയ്യണം, അതിൻ്റെ ഓപ്പണിംഗ് ഷോട്ട് ഏതായിരുന്നാൽ ആളുകൾക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് മനസ്സിലാവും. ഉദാഹരണത്തിന് നയാഗ്ര വെള്ളച്ചാട്ടം പോലും നമുക്ക് എങ്ങനെ വേണമെങ്കിലും കാണിക്കാം, അത് രണ്ടോ മൂന്നോ വെള്ളച്ചാട്ടങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ കാണിക്കാം. അതിൽ ഹോർസ് ഷൂ ഫോൾ എന്ന് പറയുന്ന ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ കാണിക്കാം. അതിൻ്റെ അടിയിൽ നിന്നുള്ള ഷോട്ടുകൾ എടുക്കണമെങ്കിൽ ബോട്ട് പിടിച്ച് അടിയിൽ പോയി എടുക്കാം. ഇങ്ങനെ പല ആംഗിളുകളിൽ ഒരു സ്ഥലത്തെ ചിത്രീകരിക്കേണ്ടി വരും. കാരണം ഇതൊരു നിങ്ങൾ എന്ത് പറയുന്നോ അതിനെല്ലാം വിഷ്വൽ സപ്പോർട്ട് ആവശ്യമുള്ളൊരു കാര്യമാണ് ദൃശ്യ യാത്രാവരണം എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സംഘർഷഭരിതമാണ് എൻ്റെ യാത്രകൾ. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് ആളുകളോട് ഹായ് പറയാനോ അവരുടെ സൗഹൃദം സ്വീകരിക്കാനോ ആതിഥ്യം സ്വീകരിക്കാനോ ഒന്നും ഒരു യാത്ര എനിക്ക് പറ്റാറില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നം ഞാൻ നേരിട്ടിട്ടുമില്ല അധികം. പിന്നെ ഈ അടുത്ത കാലത്തൊക്കെ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴാണ് ചിലയിടത്തെങ്കിലും ആളുകളിങ്ങനെ നമുക്ക് സൗഹൃദവുമായിട്ട് കൂടുതൽ ആളുകൾ വരികയും ചിലപ്പോഴൊക്കെ ചിത്രീകരണത്തിന് മുടക്കം വരികയും ചെയ്യുന്നത്. അതല്ലാത്തടത്ത് ഞാൻ രഹസ്യമായിട്ട് പോകുന്നു. മലയാളികൾ അധികം ഇല്ലാത്ത സ്ഥലങ്ങളിലാണ് കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളത്. പിന്നെ അപൂർവമായിട്ട് ചിലരെ അപൂർവമായി ചിലയിടത്തൊക്കെ വെച്ച് കണ്ടുമുട്ടുന്നത് എന്നേ ഉള്ളൂ. ഒരേ ദേശത്ത് നിന്ന് പുറപ്പെട്ടു പോയ രണ്ടുപേർ എന്ന അർത്ഥത്തിൽ ലോകമലയാളി ആഘോഷിച്ച ആളുകൾക്കിടയിലാണ് ഇരിക്കുന്നത് എന്നതുകൊണ്ട് രണ്ടാണുങ്ങൾക്കിടയിലാണ് ഇരിക്കുന്നത് എന്നതിൻ്റെ കൗതുകം സത്യത്തിൽ ഇപ്പോഴെനിക്കില്ല. പക്ഷേ ഇതല്ല ടൈറ്റിലെങ്കിൽ, യാത്ര മാത്രമാണ് നമ്മളുടെ ടൈറ്റിൽ വരുന്നതെങ്കിൽ, പാലായ നമ്മളങ്ങ് മാറ്റി നിർത്തി ആഘോഷിക്കപ്പെട്ട രണ്ട് രീതിയിൽ ആഘോഷിക്കപ്പെട്ട യാത്രികർക്കൊപ്പം ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു പെണ്ണിരിക്കാവുന്ന ഒരു പരിതസ്ഥിതിയിലേക്ക് നമ്മളുടെ യാത്ര വികസിച്ചിട്ടുണ്ടോ എന്നൊരു പ്രശ്നം നമ്മുടെ കുടുംബ നിർമ്മിതിക്കുണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ആഘോഷിക്കപ്പെട്ട എത്ര പെണ്ണുങ്ങളുണ്ടാവും ഇക്കാലത്ത്? ആ ഒരു രാഷ്ട്രീയ പ്രശ്നത്തെ എങ്ങനെയായിരിക്കും സെക്രട്ടറി സാറെ കാണുന്നത്? ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് തൃശ്ശൂരിലെ ലിറ്റററി ഫെസ്റ്റിവലിൽ ഞാനൊരു ഒരു യാത്രയെപ്പറ്റിയുള്ള ഒരു ഇതിൻ്റെ പാനലിസ്റ്റായിരുന്നു. വാസ്തവത്തിൽ എനിക്കിപ്പോൾ പേടിയാൻ തുടങ്ങി. എന്നെ കഥാകൃത്തം എന്നുള്ളതിനേക്കാളും യാത്ര വിവരണക്കാരനാക്കി മാറ്റപ്പെടുകയാണോ എന്ന് പേടി തോന്നുന്നുണ്ട്. സാരമില്ല, അതും കുഴപ്പമൊന്നുമില്ലാത്ത കാര്യം. അപ്പോൾ അവിടെ 6 പേരുണ്ടായിരുന്നതിൽ 3 പേരും സ്ത്രീകളായിരുന്നു.
ഡോക്ടർ മിത്ര, ഡോക്ടർ മിത്ര, കെ എ ബീന, നന്ദിനി മേനോൻ, ഇവർ മൂന്ന് പേരും. ഡോക്ടർ മിത്ര പ്രത്യേകിച്ച് ഉദാഹരണമായിട്ട് ഞാൻ അവിടെ ആ ഇത് കൂടാതെ വേറെയും പേരുകളുണ്ട്. ഇപ്പം കാനഡയിലുള്ള ഡോക്ടർ സലീമ ഹമീദ്, മൂന്ന് പുസ്തകങ്ങൾ ഇതിനകം മലയാളത്തിൽ ഒന്നാന്തരം യാത്രാ വിവരണങ്ങൾ എഴുതിയിട്ടുണ്ട്. മിത്ര സോളോ യാത്രക്കാരിയാണ്, ഇന്ത്യ ഒട്ടാകെ ഒറ്റയ്ക്ക് യാത്ര ചെയ്തു, ഇപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് പോകുന്നു, ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് യാത്ര ചെയ്യും. നന്ദിനി മേനോൻ ഉദാഹരണമായിട്ട്, ഒറ്റയ്ക്കാണോ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. ബസ്തർ പോലെയുള്ള ഈ ആദിവാസികളുടെ, മധ്യപ്രദേശിലെ ആദിവാസികളുടെ നാടുകളിലൂടെ യാത്ര ചെയ്തു. കെ ബീന, റഷ്യ തൊട്ട് പല സ്ഥലങ്ങളിൽ. ഇവരൊക്കെ ഈ പുതിയ യാത്രക്കാരികളുടെ ഒരു വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നത് നമ്മുടെ മലയാളികളുടെ സംസ്കാരത്തിൻ്റെയും സമൂഹത്തിൻ്റെയും അടുത്ത ഡെവലപ്മെൻ്റായിട്ട് വന്നു കഴിഞ്ഞു ഈ സ്ത്രീകളുടെ യാത്രകൾ വർദ്ധിച്ചതിലൂടെ. സ്ത്രീകൾ ഈ അടുക്കളയിൽ അല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് എങ്ങനെ പോകും, ഞാൻ ഈ മൂന്ന് പേരോടും ഞാൻ ചോദിച്ചു ഒറ്റയ്ക്ക് പോകുന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഒരിക്കലും, ഞങ്ങൾ ആദ്യത്തെ ഒക്കെ ഞങ്ങൾ ഒരു അല്പം ഒരു മടി ഒരു സംശയം ഞങ്ങൾക്കുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലായി ഒറ്റയ്ക്ക് പോകാൻ ഒരു പക്ഷേ ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളത് മനസ്സിലായി എന്ന് പറഞ്ഞേക്കാം. പക്ഷേ അവനവൻ ഏത് യാത്രക്കാരനും യാത്രക്കാരിയും ചെയ്യേണ്ട പ്രിക്കോഷൻസ് നമ്മൾ എടുക്കണം അതിനപ്പുറത്ത്. അപ്പോൾ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സ്ത്രീകളുടെ ഗ്രൂപ്പുകളുണ്ട് ധാരാളമായിട്ട്, റെഗുലറായിട്ട് ഇന്ത്യക്കകത്തും പുറത്തും യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ ഗ്രൂപ്പുകളുണ്ട്. അവരെ കൊണ്ടുപോകുന്ന, സ്ത്രീകളെ മാത്രമായിട്ട് കൊണ്ടുപോകുന്ന ട്രാവൽ ഏജൻസികളുണ്ട്. അപ്പോൾ ഇതിലേക്കെല്ലാം പോകാൻ യാത്രക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം കേരളത്തിൽ പലതരത്തിൽ, ഒന്നാ ഇതിന് പണം വേണം. ഞാൻ മറ്റൊന്ന് കണ്ടത് അല്ല, അപ്പോൾ ശ്രീ വേറെ, ഞാൻ ഡോക്ടർ സലീമയുടെ പേര് പറഞ്ഞു. ഇതുപോലെ എൻ്റെ ഓർമ്മയിൽ ഉദാഹരണമായിട്ട് ഏറ്റവും ആദ്യം മലയാളത്തിൽ ഒരു യാത്രാ വിവരണം എഴുതിയത് റോസി തോമസ് ആണ്. ഏറ്റവും ആദ്യമല്ല, ഏറ്റവും ഏർലി ആയിട്ടുള്ള റോസി തോമസിൻ്റെ യാത്രാ വിവരണമായിരുന്നു. സി ജെ തോമസിൻ്റെ ഭാര്യ ഇവൻ എൻ്റെ പ്രിയ സി ജെ എഴുതിയ റോസിയുടെ അമേരിക്കൻ യാത്രാ വിവരണം ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു 50 കൊല്ലം മുമ്പാണ് യാത്രാ വിവരണം വരുന്നത്. പക്ഷേ അതുപോലെ അതിനൊക്കെ മുമ്പിൽ ഞാൻ യാത്രാ വിവരണ ചരിത്രങ്ങൾ എടുത്ത് നോക്കുമ്പോൾ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ സ്ത്രീകൾ വിദേശത്ത് പോവുകയും യാത്രാ വിവരണം എഴുതുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് വിദ്യാഭ്യാസം സിദ്ധിച്ചു, സ്ത്രീകളുടെ കയ്യിലേക്ക് ശമ്പളമായിട്ടും പലതരത്തിലുള്ള ഇൻകം അവരുടെ കയ്യിലേക്ക് വരാൻ തുടങ്ങി, അവർക്ക് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടായി, അതോടുകൂടി അവർ സ്വന്തമായിട്ടുള്ള യാത്രകൾ നടത്തുന്നു. മറ്റൊന്ന്, ഇപ്പം പെൻഷനേഴ്സ്, ഈ റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുന്നവർക്കൊക്കെ, ഭാര്യയ്ക്കും ഭർത്താവിനും ഒക്കെ ജോലി ചെയ്തിരുന്നവർക്ക് നല്ല പെൻഷൻ അവരിൽ പലരും അത് യാത്രക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് സ്ത്രീകളടക്കം. അപ്പോൾ ഇതൊരു വലിയ പരിവർത്തനമാണ് സ്ത്രീകൾക്ക്. ഇങ്ങനത്തെ ഒരു സ്ത്രീകൾ വരുന്ന പരിവർത്തനമാണ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ, അതാണ് ഒരു സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്ന അടിസ്ഥാന പരിവർത്തനം. അപ്പം ആ പരിവർത്തനം ഉണ്ടായിക്കഴിഞ്ഞു, പേടിയില്ലാതെ ഇന്ന് കേരളത്തിൽ പോലും, സത്യം പറയട്ടെ, അത് കേരളത്തിൽ പോലും, ഞാൻ തിരുവനന്തപുരത്ത് വരുന്ന 93-92 ഈ എം ജി റോഡിൽ പോലും ഒരു 6-7 മണി കഴിഞ്ഞ് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. മറ്റു സ്ഥലങ്ങളിലെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാം. അതെല്ലാം പോയിട്ട് ഇന്ന് ഞാൻ കാണുന്നത് ചെറുപ്പക്കാരായ യുവതികളുടെ, പെൺകുട്ടികളുടെ ഒരു ഇൻവേഷൻ, ഒരു ആക്രമണമാണ് തിരുവനന്തപുരത്തിൻ്റെ മേൽ നടന്നിരിക്കുന്നത് എവിടെ നോക്കിയാലും. പണ്ട് ഞാൻ ഒരു ഈ ആമ്പിള്ളേരെ സിഗരറ്റ് വലിക്കാനും ചെറിയ തോതിൽ മറ്റു ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒളിഞ്ഞിരുന്ന മൂലകളിലും കൂണുകളും എല്ലാം ഈ പെൺകുട്ടികൾ പിടിച്ചടക്കിയിരിക്കുകയാണ്. എനിക്കത് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, എത്ര മനോഹരമായിട്ടുള്ള ഒരു സോഷ്യൽ റെവല്യൂഷനാണ് നിശബ്ദമായിട്ട് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു, ദിസ് ഈസ് മലയാളികൾക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു റെവല്യൂഷണറി ചേഞ്ച്, പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ആറ്റിറ്റ്യൂഡ്സിലുണ്ടായ ഈ ഇങ്ങനെയുള്ള മാറ്റങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ലിജേഷ് അവർ യാത്രകളും ചെയ്യുന്നത്. ഒരുപക്ഷെ ആഫ്രിക്കയെ കുറിച്ച് പറയുന്ന സമയത്ത് ഇരുണ്ട ഭൂഖണ്ഡം എന്ന് നാം ഇനിയും ആഫ്രിക്കയെ വിളിക്കരുത് എന്ന് സക്കറിയ സാർ എഴുതിയിട്ടുണ്ട്. ഒരുപക്ഷെ ലോകത്തെ പൊളിറ്റിക്കലായി കാണാൻ കൂടെ, പൊളിറ്റിക്കലായ നോട്ടം നോക്കാൻ കൂടെ നടത്തിയ യാത്രകളായിരുന്നു സക്കറിയയുടെ ലോകയാത്രകൾ എന്ന് പറയുന്നത്. അങ്ങനെ ലോകം കാണുന്ന സമയത്ത് മനുഷ്യരെ കണ്ട പോലെ, ദേശങ്ങളെ കണ്ട പോലെ, പാർട്ടികളെ കണ്ടിട്ടുണ്ടാവും, ഭരണകൂടങ്ങളെ കണ്ടിട്ടുണ്ടാവും. ആ കാഴ്ചയിൽ നിന്ന് ഇനി മലയാളി എങ്ങോട്ട് സഞ്ചരിക്കണം എന്ന തോന്നലാണ്
ഇവിടുത്തെ ഭരണകൂടങ്ങൾ എങ്ങോട്ട് സഞ്ചരിക്കണം, ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടികൾ എങ്ങോട്ട് സഞ്ചരിക്കണം എന്ന തോന്നലാണ് ഈ യാത്രകൾ സെക്രട്ടറി സാറിന് തന്നത്? അത് വലിയ പ്രയാസമല്ലേ ജേഷ്, നമ്മളിത് പറഞ്ഞിട്ട് പോലും ഒരു കാര്യമൊന്നുമില്ല. എനിക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ, ഏറ്റവും നന്നായിട്ട് കാര്യക്ഷമമായിട്ട് കാര്യങ്ങൾ നടന്നു പോകുന്ന സംസ്കാര സമ്പന്നങ്ങളായ രാജ്യങ്ങളിൽ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും അവിടുത്തെ ജനങ്ങളോട് കൂറുണ്ട്, വിശ്വസ്തതയുണ്ട്. എനിക്ക് കേരളത്തിൽ മലയാളികളോട് കൂറുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ എനിക്ക് അറിഞ്ഞുകൂടാ, ഒരൊറ്റ പാർട്ടിയെ പോലും. മലയാളി എന്ന് പറയുന്ന ആ നിസ്സഹായ ജീവിയോട് ഇവനെ നന്നാക്കണം, ഇവനൊരു നല്ല ജീവിതം കൊടുക്കണം, ഇവൻ്റെ മക്കൾക്കൊരു നല്ല ഭാവി കൊടുക്കണം, നമ്മുടെ ജോലി അത് മാത്രമാണ് എന്ന് പറയുന്ന ആരെയും ഞാൻ ഈ കഴിഞ്ഞ ഇത്രയും എൻ്റെ ഈ പ്രായത്തിനുള്ളിൽ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മളുടെ നിർഭാഗ്യവശാൽ രാഷ്ട്രീയ പാർട്ടികളാണ് ഇവിടെ ഭരിക്കുന്നത്, നിർഭാഗ്യവശാൽ നമ്മൾ തന്നെയാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നതും, ഇത് രണ്ടും കൂടിയാണ്. അപ്പോൾ ഇതിനകത്ത് രണ്ട് വശമുള്ളൂ. നമ്മൾ എന്തുകൊണ്ട് തിരഞ്ഞെടുക്കുന്നു? നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ജനാധിപത്യമല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന തിരിച്ചറിവ് നമുക്കുള്ളതുകൊണ്ടാണ് നമ്മൾ ഇവരെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ആ തിരിച്ചറിവിൻ്റെ വില തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇല്ല, ഇതാണ് ഇതിൻ്റെ കഷ്ടം. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ യാത്രാനുഭവങ്ങളിൽ നിന്ന് ഞാൻ കാണുന്നത് ഇത് മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയ പാർട്ടികൾക്കൊരു പരിവർത്തനം വരുത്താനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കണം, അത് എനിക്കറിഞ്ഞുകൂടാ. സന്തോഷം എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഉലകം ചുറ്റി തിരിച്ചു വരാത്ത മലയാളിയാണ് കൂടുതൽ. ഉലകം ചുറ്റി തിരിച്ചു വരാത്ത കോട്ടയംകാരും ഉലകം ചുറ്റി തിരിച്ചു വരാത്ത പാലക്കാരും ഒക്കെയാണ് കൂടുതൽ. അല്പം കൂറ് കാണിച്ചിരുന്നുവെങ്കിൽ ഇവരെല്ലാം തിരിച്ചു വന്നേനെ എന്ന്, ജനാധിപത്യമല്ലാത്ത മറ്റൊരു സാധ്യതയായിരുന്നു എങ്കിൽ ഇവരെല്ലാം ഇവിടെ നിന്നേനെ എന്ന് തോന്നിയിട്ടുണ്ടോ? സന്തോഷം. ഞാൻ രഹസ്യമായിട്ടൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ വേറെ ആരോടും പറയരുത്. എനിക്ക് സത്യം പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നല്ല ഭരണ സംവിധാനം ജനാധിപത്യമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടില്ല. കാരണം എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടാകുന്ന, എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരമുണ്ടാകുന്ന ഒരു മാർഗമൊന്നുമല്ല ജനാധിപത്യം. ജനാധിപത്യത്തിലെ ഏറ്റവും വഷളായ പല കാഴ്ചകളും നമ്മൾ കാണുന്ന ഒരു രാജ്യത്താണ് ഇന്ന് ജീവിക്കുന്നത്. ഇതിനേക്കാൾ എത്രയോ ഗംഭീരമായി ഏകാധിപതികൾ ഭരിക്കുന്ന പല രാജ്യങ്ങളുമുണ്ട്. ഞാൻ ചെറിയ ഉദാഹരണങ്ങൾ പറയാം. ജനാധിപത്യത്തിൻ്റെ നാട്ടിൽ നിന്നാണ് നിങ്ങൾ വിസ കൈക്കൂലി കൊടുത്ത് മേടിച്ച് ചില ഏകാധിപത്യ രാജ്യങ്ങളിൽ ജോലി ചെയ്യാൻ പോകുന്നത് അല്ലേ? ചില ഏകാധിപത്യ രാജ്യങ്ങളിലേക്കാണ് നമ്മുടെ പുതിയ തലമുറകൾ ഒഴുകുന്നത്, ജനാധിപത്യത്തിൻ്റെ ഒരു ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ നാട്ടിൽ നിന്ന്. അപ്പോൾ ഭരണ സംവിധാനങ്ങൾ അല്ല ഭരിക്കുന്ന. സക്രിയ സാറ് പറഞ്ഞത് 100% ശരിയായ കാര്യമാണെന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. ആര് ഭരിക്കുന്നു, ഭരിക്കുന്നവരുടെ നിലപാടുകൾ എങ്ങനെ, അവരുടെ മനോഭാവം എങ്ങനെ, ഭരിക്കപ്പെടുന്നവരെക്കുറിച്ച് അവർക്കുള്ള ചിന്ത എങ്ങനെ, ഇതൊക്കെ തന്നെയാണ് വ്യത്യാസം. അത് വളരെ നല്ല ജനസമ്മതിയോടുകൂടി ഭരിക്കുന്ന ഏകാധിപതികളും ലോകത്തുണ്ട് എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് പല രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ. എന്നാൽ ഇന്ത്യയിൽ ഒരു മാറ്റം, അല്ലെങ്കിൽ കേരളത്തിൽ ഈ ഭരണ സംവിധാനത്തിന്, അല്ലെങ്കിൽ ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തിന് ഒരു മാറ്റം വരണമെങ്കിൽ ഒരു കാര്യം സാധ്യതയായിട്ട് എനിക്ക് തോന്നുള്ളൂ. ജനങ്ങൾക്ക് വ്യക്തമായൊരു ധാരണ ഈ ഭരണ സംവിധാനത്തെക്കുറിച്ച് ഉണ്ടാവേണ്ടതുണ്ട്. ലോകം എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതെന്ന്, ലോകത്ത് മറ്റ് ഓൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊരറിവുണ്ടാവണം. തീർച്ചയായും അതുണ്ടാകാനുള്ള ഏറ്റവും നല്ല മാർഗം ഞാൻ പറയും, സഞ്ചാരം പോലുള്ള പരിപാടികൾ കാണുക തന്നെയാണ്. കാരണം അതിലൂടെ കൃത്യമായിട്ട് ഞാൻ പലപ്പോഴും വിമർശനാത്മകമായി തന്നെ സമീപിക്കുന്നത് എന്താണ് നമ്മുടെ നാട്ടിലെ പ്രവർത്തന രീതിയും മറ്റു നാടുകളിലെ പ്രവർത്തന രീതിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് തന്നെയാണ്. അതിൻ്റെ ആ അറിവിൽ നിന്നും, ആ യാത്രകളിലെ ആകത്തുക ആയി കിട്ടിയ അറിവിൽ നിന്ന് തന്നെയായിരിക്കണം സക്രിയ സാറും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇവിടെ പറഞ്ഞിട്ടുണ്ടാവുക. ഞാനത് ഓരോ എപ്പിസോഡിലും വിശദമായി കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇന്ത്യയിലൂടെയും ഈ ദിവസങ്ങളിൽ ഞാൻ സഞ്ചരിക്കുന്നുണ്ട്, ആ കാഴ്ചകളും കാണിക്കുന്നുണ്ട്. അതിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, മനുഷ്യർ, നമ്മുടെ സാധാരണ മനുഷ്യർ
എത്ര വലിയ അടിമകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴെന്നാണ്. ചില പ്രത്യേക വിശ്വാസങ്ങളെ നമ്മൾ അന്ധമായിട്ട് വിശ്വസിച്ചിട്ട് കരുതുന്നു, ഇവർ നമുക്ക് ഇനി എല്ലാ ജീവിത സൗകര്യങ്ങളും തരാൻ പോകുന്നു, ഇവർ മാത്രമാണ് ഇനി സൊല്യൂഷൻ. മറ്റൊരു വിഭാഗത്തെക്കുറിച്ച് നമ്മൾ കരുതുന്നു, ഇവരാണ് ലോകത്തെ ഏറ്റവും കാട്ടാളന്മാരായ രാഷ്ട്രീയ പാർട്ടികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ച്, മതങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ നമ്മുടേതായ ഒരു ലോകത്തിരുന്നുകൊണ്ട് അന്ധമായ കാഴ്ചപ്പാടോടുകൂടി കൃത്യമായി കമ്പാർട്ട്മെൻറ്റുകളിലാക്കി നിറച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗുജറാത്തിലൂടെ ഒരു സഞ്ചാരം നടത്തി, അത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ പട്ടേലിൻ്റെ പ്രതിമ കാണിച്ച സമയത്ത് അതിൻ്റെ അടിയിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് കമൻറ്റുകൾ നിങ്ങൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ഗുജറാത്തിലെ ചില ഉൾഗ്രാമങ്ങളിലെ ചില ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ദൃശ്യങ്ങൾ കാണിച്ചപ്പോൾ മറ്റൊരു വിഭാഗം ആ കമൻറ്റുകൾ കൊണ്ട് നിറയ്ക്കുന്നു. അപ്പോൾ ബാലൻസ്ഡായി ഇതിനെ കാണാനോ ഒരു യാഥാർത്ഥ്യബോധത്തോടെ ഇതിനെ അപഗ്രഥിക്കാനോ ഒന്നും മനുഷ്യൻ തയ്യാറല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ മനസ്സിൽ ഞാനൊരു കണ്ണട വെച്ചിട്ടുണ്ട്, ആ കണ്ണടയിലൂടെ കാണുന്നത് മാത്രം കാണുന്ന ഒരു ജനസമൂഹമായി മാറിക്കഴിഞ്ഞു. അതായത് അന്ധരായ ജനവിഭാഗത്തിന് അവരെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നറിയുന്ന ഭരണാധികാരികളെ കിട്ടും എന്ന് പറയുന്നതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ ഉണരുകയല്ലാതെ ഇതിനൊരു മാർഗമില്ല. സാമാന്യജനത്തിന് ബോധമുണ്ടാവുക എന്നത് മാത്രമാണ് ഇതിനൊരു മാർഗം. ഇതിലൂടെ ബോധമുണ്ടാകുമ്പോൾ നമ്മൾ നോട്ട എന്ന് പറയുന്നൊരു ബട്ടണും കൂടെ ഇതിന് വെച്ചിട്ടുണ്ട്. ഭൂരിപക്ഷം നോട്ടയ്ക്ക് കിട്ടുന്നൊരു കാലം ഉണ്ടായിക്കഴിയുമ്പോൾ, മജോറിറ്റി നോട്ടയ്ക്ക് ഉണ്ടായിക്കഴിയുമ്പോഴെങ്കിലും കാലം ഒന്ന് തിരിച്ചു കറങ്ങാൻ തുടങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോഴും ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിമയായി ജീവിക്കുന്നതിന് പകരം നട്ടലുള്ള ബുദ്ധിയുള്ള മനുഷ്യരായി മാറുമ്പോൾ ഈ മാറ്റങ്ങൾക്കൊക്കെ തുടക്കമാകും. അതല്ലാതെ ഒരു മാറ്റവും ഈ രാജ്യത്തോ ഈ നാട്ടിലോ സംഭവിക്കാൻ പോകുന്നില്ല. ഇതിലൊരാൾക്കൊപ്പം ഇരിക്കാൻ പോലും ഒരു മണിക്കൂർ തികയില്ല എന്നൊരു പ്രശ്നം സത്യത്തിലുണ്ട്. പ്രലോഭനത്തിൽ തുടങ്ങി എളുപ്പം പൊളിറ്റിക്സിലേക്ക് ജമ്പ് ചെയ്ത് ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. ബാക്കി പൂരിപ്പിക്കേണ്ടത് നിങ്ങളാണ്. വളരെ കുറഞ്ഞ സമയം മാത്രമേ നമ്മളുടെ മുമ്പിലുള്ളൂ. അതുകൊണ്ട് വളരെ ക്രിസ്പായി ചോദിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഓഡിയൻസിലേക്ക് വരാം. സാർ ഭൂമിയിലെ യാത്രകളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ വിർജിൻ ഗലാക്റ്റിക്കിൻ്റെ സ്പേസ് ടൂറിസത്തിൽ സാർ ഒരു സീറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഒരു എന്താണ് പറയാനുള്ളത്? ഒരു ചെറിയൊരു ചോദ്യം. അതിൻ്റെ സ്പേസ് യാത്രകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ എല്ലാ ആഴ്ചയിലും ടെസ്റ്റ് ഫ്ലൈറ്റുകൾ നടക്കുന്നുണ്ട്. ക്രൂ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. താമസിയാതെ യാത്രികർക്കും പോകാൻ തുടങ്ങാൻ പറ്റുമെന്നാണ് കരുതുന്നത്. സാറോട് തന്നെയാണ് ചോദ്യം. സാറ് ഇപ്പോൾ നമ്മൾ ഇഷ്ടം കൊണ്ട് തുടങ്ങിയൊരു പരിപാടിയാണല്ലോ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തമായിട്ടുള്ള ഒരു ആസ്വാദനവും യാത്രയിൽ കിട്ടണം എന്ന് ആഗ്രഹിക്കുമല്ലോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇപ്പം ആഘോഷിക്കപ്പെട്ട് തുടങ്ങി സാർ, നമ്മളെ സമൂഹത്തിലും ലോകമെമ്പാടും ആഘോഷിക്കപ്പെട്ട് തുടങ്ങിയ ഈ വേളയിൽ, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ, ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു രാജ്യത്തോ ഒരു സ്ഥലമോ സന്ദർശിക്കുമ്പോൾ അവിടെ സാർക്ക് ഇത് ക്യാമറയിൽ പകർത്തുമ്പോൾ കിട്ടുന്ന നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ആസ്വാദനം കിട്ടില്ല. അപ്പം നമ്മളിപ്പോൾ ഒരു പരിപാടി ക്യാമറയിൽ പകർത്താൻ ശ്രമിക്കുമ്പോൾ അവിടെയുള്ള മൊമെൻറ്റുകൾ നമുക്ക് നഷ്ടപ്പെടും. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ സ്വന്തമായ ഇഷ്ടത്തോടു കൂടി ചെന്ന് എത്തിച്ചേരുന്ന സ്ഥലങ്ങളിൽ ക്യാമറയിൽ പകർത്തുമ്പോൾ ആ സ്ഥലങ്ങളിലുള്ള ആസ്വാദനം സാർക്ക് നഷ്ടപ്പെടുന്നില്ലേ? അതെങ്ങനെ നികത്തുന്നു എന്നുള്ള ഒരു ചോദ്യം. രണ്ടാമത്തേത്, ഇങ്ങനെ മറ്റുള്ള രാജ്യങ്ങളെ മൊത്തം നമ്മുടെ ഇന്ത്യക്കാർക്കും കേരളത്തിനും തുറന്ന് കാണിച്ചു തരുമ്പോൾ നമ്മളെ എത്രത്തോളം മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എത്തിച്ചു, അതിൽ സാർ എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ചോദ്യം. രണ്ടിന് രണ്ടാമത്തെ ചോദ്യം ആദ്യം പറയാം. ഇപ്പോൾ നമ്മൾ ഏത് രാജ്യത്തെയും ഇന്ത്യക്കകത്തൂടെ യാത്ര ചെയ്യുമ്പോഴും ഞാൻ മറ്റൊരു വിദേശ രാജ്യത്ത് യാത്ര ചെയ്യുന്ന അതേ മനോഭാവത്തോടുകൂടിയാണ് യാത്ര ചെയ്യുന്നത്. ഒരു സഞ്ചാരി കാണാൻ ആഗ്രഹിക്കുന്നതെല്ലാം കാണുകയും ചിത്രീകരിക്കുകയും ചെയ്യുന്നു. അത് ഇന്ത്യയെ ഞാൻ ലോകത്തിന് മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമമൊന്നും കൂടുതലായിട്ട് നടത്തുന്നില്ല. മറ്റൊരു രാജ്യത്തെ ഇന്ത്യയിലേക്കും വളരെ കൂടുതലായിട്ട് എത്തിക്കുന്നില്ല. ഞാൻ എൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നു, അത് കാണുന്ന പ്രേക്ഷകരെ അത് ആസ്വദിക്കുന്നു എന്ന് മാത്രമേ അതിനുള്ളൂ. പിന്നെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ആസ്വാദനം. ആസ്വാദനം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് നമ്മളൊരു ഒരു ജോലിക്ക് പോകുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം അതിന് വളരെ ലളിതമായിട്ട് പറയാം, നമ്മളൊരു വിവാഹത്തിൽ പങ്കെടുക്കുമ്പോൾ ആ വിവാഹം ചിത്രീകരിക്കാൻ വന്നിരിക്കുന്ന ഫോട്ടോഗ്രാഫർ എത്ര കല്യാണം ആസ്വദിക്കുന്നുണ്ട്?
അത്രേ ഉള്ളൂ എൻ്റെ ജോലി അവിടെ കൂടുതലും. അതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആസ്വാദനം അവിടെ നടക്കുന്നത്. അതിലപ്പുറം വലിയ ആസ്വാദനമൊന്നും ആ ലൊക്കേഷനിൽ വെച്ച് നടക്കാറില്ല. എന്നാൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് അവിടെ ചെന്ന് നടക്കുന്നുണ്ട്, ഒരു കാഴ്ച കാണുന്നുണ്ട്, ഓരോ ഷോട്ടിനും ഇടയ്ക്ക് നമ്മളിത് കാണുന്നുണ്ട്. അതല്ലാതെ അവിടെ ഇരുന്ന് കുറച്ച് സമയം ആ പ്രദേശത്തെ അവിടുത്തെ ജീവിതത്തെ ഒന്ന് ആസ്വദിച്ച് കളയാം, ഒന്ന് വിലയിരുത്തി കളയാം, ഒന്ന് പഠിച്ചു കളയാം, ഒരു പുസ്തകം അവിടെ ഇരുന്ന് വായിക്കാം, അല്ലെങ്കിൽ ആ മഴയെ ഒന്ന് ആസ്വദിക്കാം, മഞ്ഞ് വീഴ്ചയെ കുറച്ച് നേരം ഒന്ന് അനുഭവിക്കാം എന്നൊന്നും കരുതാനുള്ള സമയം പലപ്പോഴും എനിക്ക് കിട്ടാറില്ല. ഹലോ സാർ, റൈറ്റ് സൈഡ് സാർ. ഓക്കെ സാർ, സന്തോഷ് സാർ. സാറിൻ്റെ ഉള്ളിൽ ബിസിനസ്മാനാണോ സഞ്ചാരിയാണോ ഏറ്റവും മികച്ചത്? എന്താണ് താങ്കളുടെ ഒരു സെൽഫ് ഇവാലുവേഷൻ? എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാൻ കാരണം? രണ്ടും താരതമ്യേന പരാജയമാണെന്നാണ് ഞാൻ വിലയിരുത്താറുള്ളത്. കാരണം വിജയമായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കുകയല്ലോ ഞാൻ ഉണ്ടാവുക. കാരണം ഞാൻ വിജയിച്ചു എന്ന് പറയുന്നത് എന്നേക്കാൾ വിജയിക്കാത്ത ആളുകളുടെ ഒരു വിലയിരുത്തൽ മാത്രമാണ് അല്ലേ. എന്നേക്കാൾ വിജയിച്ച ആളുകൾ നോക്കുമ്പോൾ ഞാൻ അത്രയൊന്നും വിജയിച്ചിട്ടില്ല. 27 കൊല്ലം ഈ ക്യാമറയുമായിട്ട് ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ട് ഈ കേരളത്തിൻ്റെ അതിർത്തി കടന്ന അപ്പുറത്തെ നാട്ടിൽ പോലും അറിയാലോ എന്നെ ഒരാൾ. അവിടെ തമിഴ്നാട്ടിൽ പോലും ഒരാൾ ഈ പരിപാടി കണ്ടിട്ടില്ല. സഞ്ചാരം ഒരു നല്ലൊരു കച്ചവടക്കാരനായിരുന്നെങ്കിൽ ഞാൻ എത്രയോ വലിയ കോടീശ്വരനായി ഇത്രയേറെ രാജ്യങ്ങളുടെ സമ്പത്ത് കയ്യിലിരുന്ന ആൾ അറിയനെ. അപ്പോൾ ഈ രണ്ടിലും ഞാനൊരു ബിലോ ആവറേജ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. സാർ ആദ്യം ഒരു തിരുത്ത്. സാർ ആദ്യം പറഞ്ഞിരുന്നു എൻ്റെ വല്യപ്പൻ കാണാറുണ്ടെന്ന് ആളുകൾ പറയാറുള്ളൂ, ഞാൻ കാണാറുണ്ട് പറയുന്നവർ കുറവാണെന്ന്. പക്ഷെ അതല്ല, ആ കാലം മാറിയിട്ടുണ്ട് സാർ. ഇപ്പോൾ നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ആഹാരം, നീഹാരം, നിദ്ര ഒന്നൊഴിച്ച് ബാക്കി മൂന്നിലും നമ്മളുടെ ഒപ്പം, ഒന്നിലും മൊബൈലിൽ അല്ലെങ്കിൽ ടി വിയിൽ നമ്മളുടെ ഒപ്പം സഫാരി ഉണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ എനിക്ക് അതിൽ അത്ഭുതം തോന്നിയിട്ടുള്ളത്, സാറ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ പരസ്യങ്ങളുടെ പിന്നാലെ പോവില്ല, ഞാൻ പരസ്യങ്ങൾ എടുക്കില്ല തീരുമാനിച്ചു എന്ന്. പക്ഷെ സാറിത് യൂട്യൂബിലിടുമ്പോൾ യൂട്യൂബിൽ ഇത് എന്തോരം പരസ്യങ്ങൾ വരുന്നു സാർ. ഇത് യാത്രാ ചാനലുകൾ അതുപോലെ ഒരു സെലക്റ്റീവായിട്ടുള്ള ഒരു ഏതെങ്കിലും കമ്പനികളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയോ എടുത്തിട്ട് അവരുടെ പരസ്യങ്ങളെങ്കിലും സ്വീകരിച്ചിടും, ഒറ്റയ്ക്ക് ഇങ്ങനെ ഒന്ന് കഷ്ടപ്പെടണോ എന്നുള്ളതാണ് ഒരു ചോദ്യം സാർ. രണ്ടാമത്തെ ചോദ്യം, ഇത് എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു ഫോർമാറ്റ് മറ്റ് പല ഭാഷകളിലേക്ക് എടുക്കാൻ വളരെ പാകമായ രൂപത്തിലാണ് ഇരിക്കുന്നത്? ഇതിനെ ഇതൊന്ന് ഭാഷാ പരാവർത്തനം ചെയ്യാൻ മാത്രമേ ആവശ്യമുള്ളൂ. അതും എന്തുകൊണ്ട് സാർ ചിന്തിക്കുന്നില്ല? അതൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകളും ഈ ലോകം കാണട്ടെ സാർ. ഞാൻ തയ്യാറാണ്, താങ്കൾക്ക് അതിൻ്റെ കോൺട്രാക്റ്റ് എടുക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ആലോചിക്കാം. കാരണം എൻ്റെ പരിമിതി ഞാൻ പറഞ്ഞല്ലോ, ഞാനും ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ സമയത്തിൻ്റെ പരിമിതിയും എൻ്റെ ബുദ്ധിയുടെ പരിമിതിയും ഒക്കെ കാരണം ഇത്രയൊക്കെ നടക്കുന്നുള്ളൂ എന്നാണ് വാസ്തവം. സാർ, മറ്റേ സഫാരിയിൽ ആ യാത്രയിൽ എന്ന് പറയുന്ന പരിപാടിയിൽ ഒരു വട്ടം ഉത്തരകൊറിയയെക്കുറിച്ച് ഒരു സഞ്ചാരി പറയുന്നത് ഞാൻ കാണാൻ ഇടയുണ്ടായി. അപ്പം അന്ന് വരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടതും യൂട്യൂബിൽ ഉള്ള മറ്റ് വീഡിയോകൾ കണ്ടപ്പോൾ ഉത്തരകൊറിയ ഭയങ്കര ഡിക്റ്റേറ്റോറിയൽ ആയിട്ടുള്ള സ്റ്റേറ്റ് ആയിട്ടാണല്ലോ കാണുന്നത്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായൊരു അഭിപ്രായമായിരുന്നു ആ യാത്രയിൽ എന്ന് പറഞ്ഞ അതിനകത്ത് സഞ്ചാരി പറഞ്ഞത്. അപ്പം സാറിന് എപ്പോഴെങ്കിലും ഉത്തരകൊറിയയിലേക്കൊരു യാത്ര നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ, അതോ എന്താണ് സാറിൻ്റെ ഒരു അഭിപ്രായം? ഞാൻ എൻ്റെ ഏറ്റവും അവസാനത്തെ യാത്ര അവിടേക്കാണ് പ്ലാൻ ചെയ്തത്. ഹലോ സാർ, സാർ ഇവിടെ അടിപൊളി. സാർ, ഉലകം ചുറ്റുന്ന രണ്ട് പാലക്കാരാണ്, എന്തുകൊണ്ടാണ് ഈ ലോകയാത്രയ്ക്കെല്ലാം ശേഷം വീണ്ടും പാലയിലേക്ക് അടുപ്പിക്കുന്നേ ഒന്ന്? ആരോടാണ്? സന്തോഷ് സാർ. അല്ല, ഉലകം ചുറ്റുന്ന രണ്ട് പാലക്കാരാണ്, എന്തുകൊണ്ടാണ് വീണ്ടും പാലയിലേക്ക് അടുപ്പിക്കുന്ന എന്തോ ഒന്ന്? പാലയിലേക്ക് തിരിച്ചു വരുന്ന എന്റെ ഭാര്യയും മക്കളും അവിടെ ഉള്ളത്. കുടുംബമല്ലാതെ, കുടുംബമല്ലാതെ. ഈ എൻ്റെ ഈ സഞ്ചാരം, സത്യം പറയാമല്ലോ, മലയാളികളല്ലാതെ വേറെ ആരെങ്കിലും ഇതിങ്ങനെ ഇരുന്ന് കാണുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. കാരണം ഞാൻ മലയാളികൾക്ക് വേണ്ടിയാണ് ഈ പരിപാടി ചെയ്യുന്നത്. ഒരു സ്വിറ്റ്സർലൻഡുകാരന് വേണ്ടിയോ അമേരിക്കക്കാരന് വേണ്ടിയോ ഒക്കെ ട്രാവലോഗ് ചെയ്യാനുള്ള ആ ഒരു നിലവാരത്തിലൊന്നുമല്ല ഞാൻ ഷൂട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാനിതൊന്നും വെറുതെ കുറച്ച് പറയുന്നതല്ല, ഞാൻ ലോകത്തെക്കുറിച്ച് അത്യാവശ്യം ധാരണയുള്ള ഒരാളാണ്. ഞാൻ പോയാൽ ഒരു രാജ്യത്തെ ഒരു ഹോട്ടൽ മുറിയിൽ താമസമാക്കിയാൽ എൻ്റെ ഷൂട്ട് കഴിഞ്ഞ് ഉറക്കുന്നതിനിടയ്ക്കുള്ള ഇടവേളകൾ മുഴുവൻ ഞാൻ നോക്കുന്നത് ആ നാട്ടിലെ ടെലിവിഷൻ ചാനലുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, അവിടെ ഏതെങ്കിലും ട്രാവൽ ചാനലുണ്ടോ, അതിലെ പരിപാടികളുടെ നിലവാരം എന്തെന്നൊക്കെ തന്നെയാണ്. അപ്പോൾ ലോകത്ത് ഇത്രയോ രാജ്യങ്ങളിലൂടെ ഇത്രയും പട്ടണങ്ങളിലെ ഇത്രയും ടെലിവിഷൻ ചാനലുകൾ കണ്ടിട്ടുള്ള വേറെ അധികം ആളുകളുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്.
അത്രയേറെ ടെലിവിഷൻ ചാനലുകൾ ഞാൻ ഓരോ ദിവസവും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവരുടെയൊക്കെ നിലവാരം വെച്ച് ഈ സഞ്ചാരം ഒന്നും ലോക നിലവാരമല്ലെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതിനോടകം. അതുകൊണ്ട് ഇത് ചിലവാകുന്ന ഒരു നാട്ടിൽ ജീവിക്കുന്നതാണല്ലോ ബുദ്ധി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. സർ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് ഇനി യാത്രകൾ എങ്ങനെ മാറുമെന്നാണ് വിശ്വസിക്കുന്നത്? എനിക്ക് ഭയം ഉള്ളത് യാത്രകൾ തന്നെ വേണ്ടാത്തൊരു കാര്യം ഇനി ഉണ്ടാകുമോ എന്നുള്ളതാണ്. നിങ്ങൾ വീട്ടിലിരുന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും വെർച്വൽ റിയാലിറ്റിയും എല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾ എന്നെ പോലെ ഒരാൾ അതിനുള്ള ഉപകരണങ്ങളുമായിട്ട് യാത്ര ചെയ്തിട്ട് തിരിച്ച് കൊണ്ടുവന്ന് തരുന്ന ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് യാത്രയുടെ സർവ്വ അനുഭവങ്ങളും തരുന്ന ഒരു കാലത്തിലേക്കാണ് ഇനി പോവുക. രുചി, മണം, ആ തണുപ്പ്, ചൂട്, കാലാവസ്ഥ, ഇങ്ങനെയുള്ള എല്ലാ അനുഭവങ്ങളും നിങ്ങൾക്ക് തരാൻ കഴിയുന്നതിനാണ് വെർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വെർച്വൽ റിയാലിറ്റിയുടെ കാലത്ത് അധികം ആളുകൾ യാത്ര ചെയ്യേണ്ടി വരില്ല എന്ന് നമുക്ക് വേണേൽ ചിന്തിക്കാം. പക്ഷേ എങ്കിലും വിശപ്പ് മാറാനുള്ള ഗുളിക കഴിക്കുന്നതും നല്ല സദ്യ ഉണ്ടെന്ന് തമ്മിലുള്ള വ്യത്യാസമുണ്ടല്ലോ, അതെന്നും നിലനിൽക്കുന്ന ഞാൻ വിശ്വസിക്കുന്നത്. ഹലോ, നമസ്കാരം. സന്തോഷ് സാർ, സക്കറിയ സാറിൻ്റെ അടുത്ത് സംസാരിക്കാനുള്ള ബുദ്ധി ഇനിയും കൈവന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ പിന്നീട് ഞാൻ സംസാരിക്കും. ഞാൻ ഐ ടോക്ക് ടു യു ലേറ്റ്. സന്തോഷ് സാർ, നമസ്തേ. സാറിൻ്റെ പരിപാടി കുറക്കാലായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഞാനിത് കുറച്ച് തമിഴിലേക്കും ഇംഗ്ലീഷിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ സ്വന്തം റിസ്കിൽ കോപ്പിറൈറ്റ് ഒന്നും എന്തെങ്കിലും പ്രശ്നം ഒന്ന് നേരിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ തമിഴില് ഞാൻ നന്നായിട്ട് ട്രാൻസ്ലേറ്റ് 40 കൊല്ലം തമിഴ്നാട്ടിലായിരുന്നു. ഇംഗ്ലീഷിലും തിരക്കില്ലാതെ ഞാൻ ചെയ്യുന്നുണ്ട്. സോ ഐ ഹാവ് റിട്ടൺ ദ സ്ക്രിപ്റ്റ്. എൻ്റെ ഓഡിയോയിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. വേറൊരു പെൺകുട്ടിയുടെ ഓഡിയോയിൽ കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടാണ്. അനീഷ് പൊന്നൻ പീറ്റർ പോലെ അല്ലാതെ രണ്ട് ഡ്യുവറ്റായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും സാറിനെ കാണാനും ഒരു അപ്പോയിൻമെൻ്റ് കിട്ടാനും ചാൻസ് തന്നാൽ വളരെ സന്തോഷം. തീർച്ചയായിട്ടും നമുക്ക് കാണാമല്ലോ. സർ, രണ്ട് ക്വസ്റ്റ്യനാണ് ഉള്ളത്. ഒന്ന്, ഇപ്പോൾ ഈ പണ്ട് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് നാസി ജർമ്മനിയെല്ലാം ഉണ്ടായിരുന്നല്ലോ, ആ സമയത്ത് സാർ ഇപ്പോൾ നാസി ജർമ്മനിയിലോട്ട് സാർ ഒരു ട്രാവലോഗ് ചെയ്തിരുന്നെങ്കിൽ, അങ്ങനെ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ സാർ ചെയ്യുമായിരുന്നു എന്നാണ്. അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ലോകത്ത് പല ഭാഗങ്ങളിലും പല ആൾക്കാരും ഇങ്ങനെ റേസിസവും ഡിസ്ക്രിമിനേഷനും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പണ്ട് തന്നെ കുറേ നാളുകളായിട്ട് ബ്രിട്ടനിലെ പല സ്ഥലങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട് ഡോഗ്സ് ആൻഡ് ഇന്ത്യൻസ് ആർ നോട്ട് അലൗഡ് എന്ന്. അപ്പോൾ സാർ ഇതൊരു കുറേ രാജ്യങ്ങൾ പോയിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ റേസിസവും എല്ലാം സാർ അനുഭവിച്ചത് ഏത് രാജ്യത്താണ് സാർ? ഇത്ര മിടുക്കന്മാരായ പിള്ളേർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു കത്തലുണ്ടാകുന്നുണ്ട്. ഇത് ചോദ്യത്തിനോടുള്ള പേടി കൊണ്ടല്ല, ഇവനൊക്കെ എന്നാണ് ഈ നാട് വിട്ടു പോകാൻ പോകുന്നതെന്നുള്ളതാണ് എൻ്റെ പേടി. മതി മിടുക്കൻ, കാരണം ഞാൻ കണ്ടുമുട്ടിയ കഴിഞ്ഞ 10-20 കൊല്ലത്തിനായി കണ്ടുമുട്ടിയ പല മിടുക്കന്മാരും ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ കുറേ മണ്ടന്മാർ മാത്രം ഈ ഭൂമിയിൽ ഈ നാട്ടിൽ അവശേഷിക്കുന്ന ഒരു കാലം ആണല്ലോ ഏറ്റവും ഭയാനകം. അപ്പോൾ എന്നോട് പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്, നിങ്ങളുടെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ഏതാണെന്ന്, അല്ലെങ്കിൽ ഏറ്റവും സ്വപ്നത്തിലെ യാത്ര ഏതാണെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. എൻ്റെ സ്വപ്നത്തിലെ യാത്ര ഈ ദേഹം ചോദിച്ചത് തന്നെയാണ്, ടൈം ട്രാവൽ. ഒരു 75-80 കൊല്ലം പിന്നിലേക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് രണ്ടാം ലോകമഹായുദ്ധകാലത്തേക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, രണ്ടാം ലോകമഹായുദ്ധകാലത്തെ കിഴക്കനേഷ്യയോ അല്ലെങ്കിൽ യൂറോപ്പോ ഒന്ന് ആകാശത്ത് കൂടെ ഒരു അരൂപിയായി കറങ്ങി നടന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം എൻ എൻ പിള്ളയുടെ ഞാനെന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ആ ജപ്പാൻ്റെ അധിനിവേശ കാലത്ത് കിഴക്കനേഷ്യയിൽ നടന്ന സംഭവങ്ങൾ, ഹിറ്റ്ലറുടെ ഭരണകാലത്ത് ജൂത കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലും യൂറോപ്പിലും നടന്ന അതിഭീകരമായ അനുഭവങ്ങൾ, ഇതൊന്നും കാണാനുള്ള കരുത്തുള്ളത് കൊണ്ടല്ല, പക്ഷേ ഇത് ഒന്നറിയാൻ, ഒന്ന് ആകാശത്തു നിന്ന് കുറച്ച് അകലെ നിന്നെങ്കിലും കാണാൻ ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. കാരണം അത്രയേറെ ലോകമഹായുദ്ധത്തിൻ്റെ അവശിഷ്ടങ്ങളിലെ സ്മരണകളിലെ ഒക്കെ ചിത്രങ്ങൾ ഞാൻ പകർത്തിയെടുക്കുകയും സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ 2000 എപ്പിസോഡുകൾ സഞ്ചാരം ചെയ്തതിൽ ഒരു 200 എപ്പിസോഡെങ്കിലും ഈ വേൾഡ് വാർ II ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വളരെ 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 ഇമോഷണലായ ഒരു യാത്രയായിരിക്കും അതെന്നാണ് എൻ്റെ വിശ്വാസം.
ഇന്ത്യയിലാണോ വിദേശത്താണോ ലഹരി ഏറ്റവും കൂടുതൽ, ലഹരി മാഫിയ ഏറ്റവും സജീവമായിട്ടുള്ളതെന്നാണ്. മോനെ, ഞാൻ ഈ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ എനിക്ക് ഒട്ടും നേരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ലഹരിയെക്കുറിച്ച് തീരെ ബോധേടായിരുന്നില്ല ഈ യാത്രകളിൽ. ഇനിയുള്ള യാത്രകളിൽ ഞാൻ തീർച്ചയായിട്ടും ഒന്ന് അന്വേഷിക്കാം. പക്ഷേ ലാറ്റിൻ അമേരിക്കയൊക്കെ ആയിരിക്കണം അതിൻ്റെ ക്യാപിറ്റൽ എന്നാണ് എൻ്റെ വിശ്വാസം. മെക്സിക്കോ ഒക്കെ ഇന്ത്യ ഇപ്പോഴും ഇനിയും വളരാൻ കിടക്കുന്നു ആ മേഖലയിൽ. ഈ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ സമൂഹം മുഴുവൻ നടത്തിയാലും അതിനേക്കാൾ ഏറ്റവും എഫക്റ്റീവായിട്ട് ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ നടത്താൻ കഴിയുന്നത് ഒരു കുടുംബത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ മക്കളെ എനിക്കറിയാമെങ്കിൽ, അവരെങ്ങോട്ട് പോകുന്നു എന്ന് ഞാൻ നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ, അവൻ്റെ ചിന്തയിലെയും ജീവിതത്തിലെയും മാറ്റങ്ങൾ, ചെറിയ വ്യതിയാനങ്ങൾ നിരീക്ഷിക്കാൻ ഒരു പിതാവ് എന്ന നിലയിൽ എനിക്ക് കഴിയുന്നുണ്ടെങ്കിൽ, അവനെ അവൻ ഡ്രഗ്സിലേക്ക് തിരിയുന്നുണ്ടോയെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയും. അവനുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടെങ്കിൽ, നല്ല സൗഹൃദങ്ങളുണ്ടെങ്കിൽ, കുടുംബ ബന്ധം അത്ര ഊഷ്മളമാണെങ്കിൽ അവൻ എങ്ങോട്ടും പോവില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുടുംബങ്ങളിലാണ് ഇതിന് പരിഹാരം കണ്ടെത്താൻ കഴിയുക. സമയത്തിൻ്റെ വലിയ പരിമിതി കൊണ്ടാണ് ആ രസം പൊട്ടിച്ച് നിർത്തേണ്ടി വരുന്നത്. വളരെ കുട്ടിക്കാലത്ത് മലയാള മനോരമയുടെ വീക്കിലിയൊക്കെ കയ്യിൽ കിട്ടുന്ന സമയത്ത് കോട്ടയം പുഷ്പനാഥിനെയൊക്കെ വായിച്ച് തുടങ്ങിയപ്പോൾ എന്തെങ്കിലും കാണണം എന്ന് ഞാൻ ആദ്യമായി ആഗ്രഹിച്ച ദേശം വ്യക്തിപരമായി എനിക്ക് കോട്ടയമായിരുന്നു. അങ്ങനെ കോട്ടയം കാണാൻ ആഗ്രഹിച്ചിരുന്ന എം സി റോഡിലെ വെളിച്ചമെന്നൊക്കെ പറഞ്ഞ് പുഷ്പനാഥ് എഴുതിയത് വായിച്ചു തുടങ്ങിയ കാലം ഓർമ്മിക്കുമ്പോൾ കോട്ടയം കാണാൻ ആഗ്രഹിച്ച ഒരു ഓർമ്മയാണ് കോട്ടയം വിട്ട് ലോകം ചുറ്റിയ രണ്ടു മനുഷ്യർക്കൊപ്പം ഇരിക്കുമ്പോൾ ഇപ്പോഴുണ്ടാവുന്നത്. മനോഹരമായി ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ നിങ്ങൾ സഹായിച്ചു. അങ്ങ് ട്രെയിൻ ട്രാവൽ വരെ സന്തോഷ് ജോർജ് കുടങ്ങരെയും സക്കറിയ സാറിനെയും നിങ്ങൾ കൊണ്ടുപോയി. ആകാശത്തിൻ്റെ നിറം അവരാരും കണ്ടിട്ടില്ല എന്ന് പണ്ട് സ്റ്റീഫൻ ക്രെയിൻ എഴുതിയതാണ് ഓർമ്മ വരുന്നത്. ആകാശത്തിൻ്റെ നിറമാണ് നാം ഇതുവരെയും കണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി.